സർഗോത്സവത്തിന് മത്തമയൂരങ്ങൾ തീലിവിടത്തുകയാണിവിടെ. യുഗചേതനയുടെ സൽക്കലാഭാവങ്ങൾ പൂത്തുലഞ്ഞിടുകയാണിവിടെ. വസുന്ധരയിൽ നടന കലയുടെ ഹരിത വസുന്ധരയിൽ ഞങ്ങൾ ആദ്യമേ പറയട്ടെ, ഇത് രാജ്യം വെട്ടിപ്പിടിക്കാൻ ആയിരങ്ങളെ കൊന്നൊടുക്കി അതിർത്തി ലംഘിക്കുന്ന രാഷ്ട്രത്തലവന്മാരുടെ കഥയല്ല. ആർക്കും നേട്ടമില്ലാത്ത കാര്യങ്ങൾക്കായി തെരുവിൽ ആയുധമെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന നെറികെട്ട മക്കളുടെയും കഥയല്ല. ആയുസ് കൊടുത്തും ആദർശം ഉയർത്തിപ്പിടിച്ച് ധീരരക്തസാക്ഷിയായവരുടെയും കഥയല്ല. മറിച്ച് ഇവരൊക്കെ ഭൂമിയിലെത്തി ഭാഗ്യ നിർഭാഗ്യങ്ങൾ വേർതിരിക്കും മുമ്പ് പത്തു മാസം കിടന്ന ഗർഭപാത്രം പേർന്ന അമ്മമാരുടെ കഥയാണ്. പലപ്പോഴും നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും അവഗണിച്ചു പോകാറുള്ള അമ്മ മനസ്സുകളുടെ കഥ. അതെ, ഇത് അമൃതചുംബനങ്ങളുടെ പൂനിലാമഴയിൽ രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ പറഞ്ഞ് നമ്മെ ഉറക്കിയും കണ്ണീരുപ്പുകലർന്ന് അന്നമൂട്ടിയും മനസ്സിൽ മോഹന സ്വപ്നങ്ങളുടെ മഹാഗോപുരങ്ങൾ തീർത്ത അമ്മ മനസ്സുകളുടെ കഥ. സ്നേഹം കൊണ്ട് യുദ്ധം ചെയ്ത് പ്രാണം വെടിയുന്ന അമ്മ മനസ്സുകൾക്ക് മുൻപിൽ തൃശൂർ വസുന്ധര അർപ്പിക്കുന്ന പാതേയം അനുഗ്രഹിച്ചാലും. തൃശൂർ വസുന്ധരയുടെ നാലാമത് നാടൻ നേത്രാവതി എക്സ്പ്രസ്. നാടകരചന സുരേഷ് പതിശ്ശേരി. നിർമ്മാണം വിക്രംജി തിരുവള്ളൂർ. നാടക സംവിധാനം സജീവ് മാധവൻ. സംഗീതബോധമില്ലാത്ത ഈ ഉണ്ടാച്ചാക്കിന് എന്റെ കണ്ണിന് കാണുന്ന എനിക്ക് ഇഷ്ടമാണ്.
നിന്റെ അപ്പൻ പോത്ര കേശവൻ ഒരു ക്വാർട്ടർ വാങ്ങിച്ചെന്ന് നിന്നെ എന്റെ തല കെട്ടിവെച്ചതല്ലേ? ദൈവമേ, അന്ന് ഞാൻ നടുപൊടിഞ്ഞു വീഴാഞ്ഞത് എന്റെ ഭാഗ്യമായി. അയ്യരേ, അയ്യർക്ക് കേക്കണേ, ഇയാൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. സത്യം പറയാമല്ലോ അയ്യരേ, നാട്ടുകാർ പറയുന്നതേ ഇവൾ എന്റെ ഭർത്താവാണെന്ന്. കേട്ടോ അയ്യരേ, ഇവളെ പെണ്ണ് കണ്ടപ്പോ എനിക്ക് ബോധമില്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അങ്ങനെ ചുമ്മാ ഞെട്ടനല്ല, 280 miles സ്പീഡിൽ ഗുച്ഛ ചെയിൻ നമ്മുടെ നെഞ്ചിന് നേരെ ഇങ്ങനെ ചക്ക 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 എന്ന് പാഞ്ഞു വരുമ്പോഴുള്ള ഞെട്ടൻ. 5 quarters ഒറ്റ ഇരിപ്പിൽ നടിച്ചാൽ ഞാൻ ആ ടെൻഷൻ അങ്ങ് മാറ്റിയത്. ആ അപ്പൊ എന്റെ തൊട്ടുപറ്റ വേറൊരു പുള്ളിക്കാരൻ ക്വാർട്ടറൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇവക്കട തന്ത ക്വാർട്ടർ കേശവൻ. ആ ക്വാർട്ടർ എന്റെ കൈ വെച്ച് നിന്നിട്ട് വലത് കയ്യെടുത്ത് പുള്ളിക്കാരൻ തലേ വെച്ചുകൊണ്ട് കരഞ്ഞോണ്ടൊരു ഡയലോഗാ. കുജിരാമ, എന്റെ മോളെ നീ കെട്ടണം, അവളെ പൊല നിറഞ്ഞ് നിൽക്കുക, വല്ല കയ്യബദ്ധവും പറ്റി വഴിയാധാരമായി പോകുമെന്ന്. അയ്യൻ അങ്ങോട്ട് നോക്കിയേ, ഈ ഇരിക്കുന്ന സാധനം പൊര നിറഞ്ഞാണുള്ള അവസ്ഥ ഓർത്ത് ഞാൻ അങ്ങ് കെട്ടി. ആ ഒരു ഒറ്റ കാരണത്തിന് ത്യാഗികൾക്കുള്ള മൊബൈൽ സമ്മാനത്തിന്, അല്ല നോബൽ സമ്മാനത്തിന് എന്റെ പേര് വന്നതാ. ഞാൻ പറഞ്ഞു ശരി, വല്ല മാറ്റമുണ്ടോ? ആണെങ്കിൽ സംസാരിക്കുമ്പോ ഇടക്ക് കയറി കളിക്കുന്നു. അല്ല, വല്ല വ്യത്യാസമുണ്ടോ? ഉപ്പ് വാങ്ങാൻ പറയണി പോലിരിക്കുന്നത് കണ്ടാ, അതാണ് കറക്റ്റ്. ഒരു മിനിറ്റ്, ഒരു പ്രശ്നവും ഇല്ല. എന്താണ് ഇടിക്കാത്ത? നിങ്ങൾ പറയണ കേട്ട് വിശ്വസിച്ചാലില്ലെങ്കിലും അയ്യര അയ്യരുടെ പണി നോക്കി പോകും. ശരിയാണ്, നിറവില്ലാത്തവൻ. നമസ്കാരമുണ്ട്. പിന്നെ കൂടെ കഴിയേണ്ടത് ആരാ? നമ്മളാ, നമ്മളാ. നിങ്ങൾ എന്റെ മനസ്സിൽ തട്ടണ വർത്താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കള്ളു കുടിച്ച് ബോധം കെട്ടിക്കിടന്നുറങ്ങണ മനുഷ്യനെ. അത് ശരിയാണ്. ഒരു ദിവസം ഉറക്കം ഉണരുമ്പോഴേ റെയിൽവേ ട്രാക്കിൽ കിടക്കും. അല്ല, എന്റെ പൊന്നു കല്യാണി എടി, ഞാനൊരു തമാശ പറഞ്ഞു, കൃതി സാഹസം ഒന്നും കാണിക്കരുത്. ദൈവമേ ദേ, ഇത് കണ്ടോ, ദേടി ദേ, നിന്റെ മുടി നരച്ചിരിക്കുന്നു. നീ മറ്റേ തേച്ചില്ലേ? തേക്കണം കേട്ടാ. എന്റെ പൊന്നുമക്കളെ നീ ഒന്നും കഴിച്ചില്ലേടി, ഇത് കണ്ടോ, അതേ മെലിഞ്ഞു മെലിഞ്ഞു വരുന്നു. നീ എല്ലാം എടുത്ത് കഴിക്കടി, അവസാനം നീ തന്നെ പറയും നീ മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ല. അല്ല കുഞ്ഞിരാമ, എന്താ ഈ മംഗള വരാത്തെ? അയ്യോ ശരിയല്ല, 10:15 വണ്ടിയല്ലേ? സമയം എന്തായി? 12:40. അപ്പൊ സമയാകുന്നതേ ഉള്ളു. എടിയേ, ഈ തീറ്റയാരാണെന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? തീരെ വിവരമില്ലാതായി. ഇതാണ് ട്രെയിൻ സമയം, ട്രെയിൻ സമയം എന്ന് പറയണം. അതായത് നമ്മുടെ ഈ 10:10 ഇനി നമ്മുടെ ഈ 10:10 എന്ന് പറഞ്ഞാൽ റെയിൽവേക്ക് ആ സമയത്ത് വരേണ്ട വണ്ടി എപ്പോ വരുന്നോ അതാണ് ഈ 10:10. ഞാൻ ആരോടായി പറയുന്നു? അയ്യർക്ക് ഡ്യൂട്ടി മാറാൻ, എനിക്ക് സ്വന്തമായിട്ട് തുണി മാറണമെങ്കിൽ ആ വണ്ടി വന്നിട്ട് വേണം. അതെന്താ നിനക്ക് മാറാനുള്ള തുണി? മംഗളേലാ വരണേ. അതല്ല, ഇന്ന് ബുധനാഴ്ചയാ, പലിശക്കാരൻ തമിഴം വരുന്ന ദിവസമാ. അയ്യോമേ, ആ വരുന്ന വണ്ടിയെങ്കിലും 4 luggage കിട്ടിയില്ലെങ്കിൽ എനിക്ക് തുണി മാറാൻ സമയം തരാതെ ഇവള് പറിച്ചോണ്ട് പോകും. തുണി പറിച്ച് കുഞ്ഞിരാമൻ കിട്ടണ കാശിന് പോയ കോട്ടടിച്ചോണ്ട് വന്നേലേ അറിയാല്ലേ സത്യം. എടി സത്യം ചെയ്തതായി, എടി കോട്ടർ പോട്ടർ തുള്ളി പോലും ഞാൻ അടിച്ചോളി. എടി ഇന്നലത്തെ മിസ്റ്റേക്കില്, എടി ഇന്നലത്തെ മിസ്റ്റേക്കിൽ കാലമാണ് എത്തി നോക്കുന്നത്. എടി ഇന്നലത്തെ മിസ്റ്റേക്കിനെ സത്യം ചെയ്യുന്നേടി കൂടി നിർത്തിയ. എന്താണ്ട് എന്റെ വാക്കിന് വിലയില്ലേ? എടി ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഒറിജിനൽ വാക്കാടി, മേഡിന് കുന്നം കൊള്ളാം. എന്റെ ലഗേജ് ബഹുമതി, ഒരു ക്വാർട്ടർ അടിക്കാനുള്ള കാശെങ്കിലും ഈ പോട്ടർ കുഞ്ഞിരാമന് തരണേ. എന്താ പറഞ്ഞേ? എടി പാട്ട് പാടി തെണ്ടിട്ടാണെങ്കിലും തമിഴന് കൊടുക്കാനുള്ള കാശുമായിട്ട് ഇനി ഞാൻ വരൂ എന്ന് പറയുകയാണ് എന്റെ കല്ലു. എനിക്ക് പണി ഉണ്ടാക്കാതെ പോണണ്ട മനുഷ്യ. എന്നല്ലേ പറയാൻ വന്നത്? അല്ല പിന്നെ. അല്ല അമ്മായി, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് പ്രാവൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എവിടെ അമ്മായി അവള്? അപ്പുറത്തെങ്ങാനും കാണും. അല്ല ഞാനൊന്ന് അന്വേഷിച്ചായിട്ട് പറയണേ.
അല്ല ഞാനൊന്ന് അന്വേഷിച്ചായിട്ട് പറയണേന്ന്. നീ അന്വേഷിച്ചു ഞാൻ അവളുടെ അമ്മ അവളോട് പറയണോ? ആയി ഒന്ന് പറഞ്ഞേക്കുന്നേ, എന്റെ പോക്കിൽ പോടർക്ക. എത്തിച്ചേരൂത്രേ, രണ്ടര മണിക്കൂർ ലേറ്റാ. ഇപ്പൊ എത്തിച്ചേരൂത്രേ, ബാക്കിയുള്ളവരെ അനുഭവിക്കുന്ന ടെൻഷൻ ഒന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. ഇന്നലെ പറഞ്ഞ സാധനെ 4 മണിക്കൂർ വൈകിയാ വന്നേ. നേത്രാവതി 2 മണിക്കൂർ, ഗോഹത്തി 65 മിനിറ്റ്, വെളുപ്പിന് 5 മണിക്ക് എത്തേണ്ട മദ്രാസ് പോയി വന്നപ്പോ രാവിലെ 8:30. ഹോ എന്റെ ദൈവമേ, ഇതിന്റെ ഇടയിൽ കിടന്ന് എങ്ങനെയാ ഒന്ന് പേച്ച് പോകുക? എന്താ കിക്കിക്കേന്ന് കിളിക്കണേ? എന്താ കിക്കിക്കുന്ന് വിളിച്ചാലേ? ദേ കല്യാണി, എനിക്ക് ദേഷ്യം വരും കേട്ടോ. കല്യാണിയുടെ പോട്ടെ കുഞ്ഞിരാമൻ ഇങ്ങോട്ട് വരട്ടെ. എന്റെ വക ഒരു കോട്ട വാങ്ങിച്ചു കൊടുത്ത് എന്റെ അച്ഛനെ കൊണ്ട് 4 തെരഞ്ഞാൻ പറയണുണ്ട്. നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാല്ല, കള്ള കുടിച്ചാ മഹാവഷള, പിന്നെ ഞങ്ങള് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഈ കയ്യങ്ങനെ ദേഹത്ത് വീണാലേ പിന്നെ ഞാൻ തന്നെ മരുന്ന് പിടിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലേ എന്റെ അച്ഛന്റെ ദേഹത്ത് ഈ കയ്യങ്ങ വീണാൽ മടി പിടിച്ചു കിടന്നില്ലെങ്കിൽ കൃത്യം 13:10 നേത്രാവതി 1 പ്ലാറ്റ്ഫോമിലേക്ക് ആ കാണുന്ന ട്രാക്കിലൂടെ കടന്നു പോകും. കല്യാണിയുടെ ഈ കൈ ഉണ്ടല്ലോ, ആ പാളത്തിൽ വെക്ക് ഞാൻ. ട്രെയിൻ പോയി കഴിയുമ്പോ കല്യാണി ഇപ്പുറത്തും കൈ മാത്രം അപ്പുറത്തും. മനസ്സിലായോ? ആ മനസ്സിലായി. ഓ ഈ പെണ്ണിന്റെ ഒരു പുന്നാരം. ഞാൻ ട്രെയിനോട് നാല് കിന്നാരം പറഞ്ഞില്ലെങ്കിൽ പെണ്ണിന് നിൽക്കാൻ കളി ഉണ്ടാവൂല. നീ നോക്കിക്കോടി, റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത നാട്ടിലോട് നിന്നെ ഞാൻ കെട്ടിച്ചു വിടും, അപ്പഴേ നീ പഠിക്കൂ. അതിനിടയ്ക്ക് ഞാൻ ആരോട് എന്തെങ്കിലും ഒരു തമാശ പറയാം. അയ്യടാ, എന്റെ ഒറിജിനൽ അമ്മ ട്രെയിനല്ലേ, ട്രെയിനിന്നല്ലേ അമ്മക്ക് ഈ പ്രാവിനെ കിട്ടിയേ? അപ്പോ ട്രെയിനല്ലേ ഒന്നാനമ്മ? കല്യാണിമേ, ഒരു ദിവസം ഈ സ്റ്റേഷൻ വഴി പോണ ട്രെയിനിലിരുന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ മോളെ നിറക്കെ വിളിക്കോ, ട്രെയിനിന്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തില് സത്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പാഞ്ഞു പോകുന്ന ട്രെയിനിലിരുന്ന് ആരും എന്നെ മോളെ എന്ന് വിളിക്കും പോലെ. സത്യമായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. വേണ്ട, എന്റെ മോളെ ആരും അങ്ങനെ വിളിക്കണ്ട. എന്റെ മോളെ ആരെങ്കിലും അങ്ങനെ വിളിച്ചാ ഈ കല്യാണിയും ഇല്ല, പോട്ടർ കുഞ്ഞിരാമനും ഇല്ല. എന്നാലും ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്തെങ്കിലും എടുത്ത് ഒരു കൊച്ചമ്മ വെളുത്ത സാരിയൊക്കെ എടുത്ത് മോളെ എന്ന് വിളിച്ചു വന്നാൽ ഈ നാടകത്തിലൊക്കെ പറയണ പോലെ അമ്മേ മോളെ എന്ന് വെച്ച് കെട്ടിപ്പിടിക്കേണ്ടി വരില്ലേ? എന്റെ മോള് പ്രാർത്ഥിക്കണുണ്ട് അങ്ങനെ ഉണ്ടാകണേന്ന്. എന്നാ ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ലെന്ന്. അങ്ങനെ ഉണ്ടായാ ഈ കല്യാണേമ്മയ്ക്ക് കുഞ്ഞിരാമനും വേറെ ആരാ ഉള്ളത്? ആർക്കറിയാം കുഞ്ഞിരാമനെ ട്രെയിനിൽ നിന്ന് കട്ടെടുത്തതല്ലാന്ന്. എന്റെ കല്യാണിയമ്മേ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ, എന്റെ കല്യാണിനെയും കുഞ്ഞിരാമനെ വിട്ട് ഞാൻ പോണെങ്കിൽ ദോ അങ്ങോട്ട് മാത്രമേ പോകൂ. പോരെ, ഇനി ഒന്ന് ചിരിക്കാൻ്റെ പെണ്ണെ, ഒന്ന് ചിരിക്കേണ്ടി ചക്കരെ. പണ്ട് രാജ്യത്ത് പണ്ടൊരു രാജ്യത്ത് പഞ്ചമീ നദിയോരത്ത് പാരിലാകെ പേരുകേട്ടൊരു രാജൻവാണല്ലോ. ഇവിടെ
കേട്ടടി, പണ്ട് പണ്ടൊരു രാജ്യത്ത്. പോടാ. ഇന്ന് എങ്ങനെ അല്ലെ നടക്കുവാ? നീ പോടാ, നീ പോയി. കാലിന് വയ്യാത്ത കുട്ടിയാണ് ഇവള്. ആഹാ, കാലിന് വയ്യാത്ത കുട്ടിയാ? പക്ഷെ നിന്റെ നാക്കിലൊരു കുഴപ്പമില്ലോടി, കാലിന് വയ്യാത്ത കുട്ടി. പോടാ പട്ടി. എടേ, കല്ല് കുടിച്ചണ്ട് വയറ്റി കിടക്കണം. അവിടെ തന്നെ കിടപ്പുണ്ട്. പ്രായമായി വെമ്പിളെടുത്തും വയസ്സായ തള്ളമാരുടെ അടുത്തല്ല തോന്നിയാസം കാണിക്കേണ്ടത്? പ്രായമായ പെമ്പിള്ളാരുടെ അടുത്ത് തോന്നിയാസം കാണിക്കണത് മോശ. നീ പെണ്ണേ, നിനക്കെന്നാടി പ്രായമായ? ഉയ്യോ, എന്നിട്ട് എന്താ എന്നെ അറിയിക്കാഞ്ഞ? അറിയിച്ചിരുന്നെങ്കിൽ ഞാനൊരു മോതിരം വാങ്ങി തരുമായിരുന്നല്ല. നിന്റെ മോതിരം എന്റെ പട്ടി ഇടും. ഇട്ടടി, നിന്റെ പട്ടിക്കോ കുട്ടിക്കോ ഇട്ടോ, പക്ഷെ പവിത്രം തരാനുള്ളത് തരും. തരും, തിരിച്ചങ്ങിട്ട് കവിളത്തി മോതിരം പാട്. എന്റെ അമ്മോ, എവള് പറയണത് കേട്ടാ, കല്യാണം എമ്മിക്ക് തെറ്റിയതാണ് കേട്ടാ, അയവക്ക് പ്രായമായിട്ടില്ല. ഏയ്, പ്രായമായ പെമ്പിള്ളേര് പ്രായമായ ആമ്പിള്ളേർക്ക് കൊടുക്കണ മോതിര വിരലിന്റെ പാടല്ല. ചുംബനത്തിന്റെ ചൂടാ. ദേ പവിത്ര, എന്നെ ചങ്ക് പറഞ്ഞു പറഞ്ഞു കേട്ടാ. കാര്യം പറയുമ്പോ തള്ളക്ക് മോക്ക് മനസ്സിലാവൂല. എന്റെ ദൈവമേ, യവറ്റകൾക്ക് വിവരം വെക്കാൻ ഏത് ട്യൂഷൻ മാഷേ വെക്കാനാ? മോളെ, നീ ഇങ്ങോട്ട് വന്നേ. ഓ, പിന്നെ ഞാൻ ഇവിടെ നിൽക്കും. ആ, അതാണ്, കല്യാണിയമ്മക്ക് പോണോന്നുണ്ടെങ്കിൽ കല്യാണിയമ്മക്ക് പോകാൻ പാടില്ലേ? കല്യാണിയമ്മേ, ആ കൊച്ചിനെന്തിനാ നിർബന്ധിക്കണത്? അതെവിടെ നിക്കട്ടതല്ലേ, ഒന്നുകിൽ ഇങ്ങനെ കണ്ടോണ്ട് നിക്കണത് ഒരു സുഖല്ലേ. നീ അങ്ങനെ സുഖിക്കണ്ട, ഇങ്ങോട്ട് പോവാ മോളെ. അമ്മ വിട്, ദിവസേന വന്നിങ്ങനെ തോന്നിയാസം പറഞ്ഞു കേട്ട് പേടിച്ച് അകത്ത് പോണതുകൊണ്ടാ ഇവനി എഴുതരാ. പഴുത്തറ, നീ വീട്ടിൽ പോകാൻ നോക്ക. വീടാ? ഏത് വീട്? വീടെന്ന് പറഞ്ഞ കൂട്ടിനാരെങ്കിലും വേണ്ട. കുളിക്കാനും തുണി മാറാനല്ലാതെ ഞാൻ അവിടെ പോകാനല്ലേ തള്ളേക്ക് അറിയാൻ പാടില്ലേ? തള്ളേ, വീടും കുടുംബമില്ലാത്ത ആളുകൾക്കേ കയറി വന്ന് തോന്നിയാസം പറയാൻ പറ്റിയ സ്ഥലം ഇതല്ലടാ. എന്താ എന്താ, പണ്ട് പണ്ട് രാജ്യത്ത് തള്ളേ പഞ്ചമീനാദി ഓരത്ത്. പ്രാവിന്റെ ഇറച്ചിക്ക് നല്ല രുചിയാണെന്ന് അത് കഴിച്ചിട്ടുള്ളവർ പറയുന്നു. മരിച്ചുപോയ അമ്മച്ചിയാണ്, ഞാൻ അത് കഴിച്ചിട്ടില്ല കേട്ടോ. സത്യമായിട്ടും കഴിച്ചിട്ടില്ല. പ്രാവിനെ വളർത്താൻ എനിക്കിഷ്ടം. പാലോ പഴോ പഞ്ചാരയോ ചക്കര മിഠായിയോ എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. അപ്പൊ പണ്ട് പണ്ടൊരു രാജ്യത്ത്. പണ്ടാരക്കാലൻ സ്വന്തം തള്ളേക്കൊന്ന് ജയിലിൽ പോയവനാ, തൂക്കി കൊല്ലുമെന്ന് കരുതിയതാ. ശിക്ഷ വന്നപ്പോ 6 കൊല്ലം ആ ദുഷ്ടന്റെ കഴുത്തി കൊലക്കയർ വീണിരുന്നെങ്കിൽ മനുഷ്യന് മനസമാധാനമായിട്ട് ജീവിക്കായിരുന്നു. മോളെ, നീ അവനെ വെല്ലുവിളിക്കാനൊന്നും പോണ്ട. അവൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? അവന്റെ പാലും പഴമൊന്നുമല്ല ഞാൻ കഴിക്കാൻ പോണേ, അവന്റെ ചോരയാ. ദേ, ഇവിടെ നടന്നതൊന്നും സ്റ്റേഷനിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞേക്കല്ലേ? അതെ, എന്നോട് എന്തെങ്കിലും പറഞ്ഞവരോട് പ്രവർത്തിക്കുന്നവരോട് മറുപടി പറയാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട. അതിന് ഞാൻ തന്നെ മതി. അതിന്റെ പേരിൽ മരിച്ചാലും. എന്റെ ദൈവമേ, എന്റെ കെട്ടുവാനിങ്ങനെ ഇതറിഞ്ഞ ഉള്ളാവത് വെച്ച് കൈ കിട്ടണത് എന്താണെന്ന് വെച്ചെടുത്ത് പെരുമാറുമല്ലോ. ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും മേലെ മധുരിച്ചെടുത്ത് ഉപ്പാനും മേലെന്ന് പറഞ്ഞ പോലെ ആ ദുഷ്ടന്റെ തലയിലിടി. നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിലേ കുറച്ചുപേരെ കൂടി ക്ഷണിക്കാനുണ്ട്, അതിനുവേണ്ടി പോയതാ. എന്നിട്ട് എന്നോട് പറയാതാണല്ലോ പോയത്. പവിത്ര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറയൂ. ഞങ്ങളുടെ ചങ്കിലെ കനിയാണ മോള്. അവളുടെ മനസ്സ് വേദനിക്കുന്ന പ്രവർത്തികൾ എന്തെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ പവിത്ര, അത് നിന്റെ അവസാനത്തെ കളിയായിരിക്കും. നീ കളിയാക്കോടാ, കളിയാക്കും. നൊന്തു പെറ്റ സ്വന്തം തള്ളയെ പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്നവരല്ലേ? കല്യാണിയമ്മയുടെ ഒരു തമാശ. പ്രാവിടെ പോയെന്ന് പറഞ്ഞേ. എവിടെ പോയാലും നിനക്കെന്താ? അല്ല, ചായ വെക്കണ ചെക്കനെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങാ പോയോന്ന് അറിയാനാ? ഏത് കാലിനെ കാണാൻ പോലും നിനക്കെന്താടാ? അയ്യോ, എനിക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവളുടെ കാലനാവാൻ പറ്റിയ ഒരു കാലന് ഇപ്പൊ ഈ ഭൂമിയിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അവളുടെ കാണപ്പെട്ട കാലനാ. അങ്ങനെ ഒരാളേ ഉള്ളൂ. അപ്പൊ പേര് ഞാൻ പറയില്ല, വേണമെങ്കിൽ എഴുതി കാണിക്കാം. ഗജാനനം ഭൂതഗണാദി സേവിതം കവിത്ത ജംബൂ ഫലസാര വക്ഷിതം ഉമാസുതം ശോക വിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം. പവിത്രൻ ഒരു മന്ത്രേ പഠിച്ചിട്ടുള്ളൂ, കർമ്മസ്ഥാനത്ത് വിഘ്നം വരാതിരിക്കാൻ സാക്ഷാൽ വിഘ്നേശ്വരനോടുള്ള പ്രാർത്ഥനാ മന്ത്രം. കർമ്മം എന്തായാലും ചെയ്യുന്നവൻ അതിന്റെ വിജയമാണ് ലക്ഷ്യം. ആ മന്ത്രം ഉണ്ടാക്കിയവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല നീച്ച കർമ്മചാരികൾക്ക് നിഷിദ്ധമാണ് മന്ത്രമെന്ന്. വൃത്തികെട്ട ഈ ചുണ്ടിൽ നിന്ന് ആ മന്ത്രം ഉയരുന്നത് സാക്ഷാൽ വിഘ്നേശ്വരൻ സഹിച്ചില്ലെങ്കിൽ പോലും പവിത്രന് പുല്ല. ഒരു തീകോളമാണ് പവിത്രൻ. ഏയാമ്പാറ്റകളെ പോലെ വന്ന് ആ തീയിലേക്ക് വീഴരുത്. അമ്മയെ കൊന്നവൻ പവിത്രൻ. ആകാശത്തിന്റെ അറ്റത്തോളം ക്ഷമയുടെ അതിരുതേടി പോയവനാ ഞാൻ. ഒന്നുകിൽ ജയിക്കാൻ
അല്ലെങ്കിൽ മരിക്കാൻ പോ. മംഗള വന്ന് തളിയാൻ പോയില്ലേ? എന്തിനാ? അല്ല മംഗളല്ലേ, നല്ല കോളായിരിക്കും. എനിക്ക് ഉണ്ണാനും അടിക്കാനുള്ളത് കിട്ടി. കൂടുതൽ ഇടി നമുക്ക് എന്തിനാണ് ബാങ്കിലിടാൻ? നീ പോയില്ലേ? ഏയ്, ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാ, ഉച്ചക്കിറങ്ങി. ഓ, എനിക്ക് പിറന്നാൾ ആഘോഷിക്കാൻ തളയില്ലല്ലോടാ. അത് ശരിയാ, അതിനൊക്കെ നേരത്തെ തന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് സമാധിയാക്കിയാലോ അല്ലേ. ആ, അവന്റെ ഒടുക്കത്തൊരു തമാശ. അല്ല, ഇവിടുത്തെ ട്രെയിൻ പറ്റ പെണ്ണ് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അളിയ, എവിടെ സ്റ്റേഷനില്ല? അല്ലാതെ പിന്നെ എവിടെ? ആ ചക്കനെ ചായ വിൽക്കാൻ അവര് സമ്മതിക്കൂലട്ടാ. അവര് തമ്മിൽ ഏതാണ്ട് കുനിഷ്ടുണ്ടളിയാ. എവിടെ, നിനക്ക് വല്ല പ്രാന്തമുണ്ട്? ഇതൊക്കെ കണ്ട നമുക്കറിയാൻ പാടില്ലേ അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്നും അറിയണോട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ മോതിരം അത്ര നല്ലതൊന്നുമല്ല. പിഴച്ചുണ്ടായതല്ലേ, അവളിപ്പോ ഒന്ന് പിഴച്ചാലും ആർക്കെന്ത് ചെയ്തോ. പക്ഷെ നീ പറഞ്ഞ സ്ഥിതിക്ക് ആ ചായക്കാരൻ പട്ടി ഒരു പ്രശ്നമാണല്ലോടാ. എന്തു പ്രശ്നം? ഒരു ദിവസം അവൻ ഈ റെയിൽവേ ട്രാക്കിൽ കൈയും കാലും തലയും ചിതറി കിടന്നാൽ ഏത് പട്ടി ചോദിക്കാനാ? ആ തളിയം വിചാരിച്ച പുല്ല് പോലെ നടക്കൂലേ. എന്ത് പ്രശ്നം? ഒരു ദിവസം അവൻ ഈ റെയിൽവേ ട്രാക്കിൽ കൈയും കാലും തലയും ചിതറി കിടന്നാൽ ഏത് പട്ടി ചോദിക്കാനാ? ആ തളിയം വിചാരിച്ച പുല്ല് പോലെ നടക്കൂലേ. ഞാൻ പിന്നെ നടക്കല്ലേ, കടക്കുവാണോ? ആ മനസ്സെത്ര നക്ഷത്രമുണ്ടെന്ന് നിങ്ങളുടെ കല്യാണിയേ. കുഞ്ഞിരാമോ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നീ നല്ല ഫിറ്റാ? ആ, എന്നാ ഞാൻ ഒരുപാട് കൊണാശിക്കണ്ട, ഒന്ന് വിട്ടു നോക്ക, അപ്പ അറിയാലോ. കണ്ണീച്ചോരയില്ലാത്ത മനുഷ്യൻ വിടാൻ പറഞ്ഞു വിട്ടു കളഞ്ഞല്ലോ. ഈ മാതിരി കള്ളു കുടിച്ചാൽ എങ്ങനെയാ, എത്ര പറഞ്ഞാലും കേൾക്കൂല എന്ന് വെച്ചാ? അതെ, മേടിക്കുന്നു എന്റെ ഇന്ന് വാള പള്ളി പറഞ്ഞാ മതി. എടോ, കാശ് കൊടുത്ത് മേടിച്ചു കുടിച്ച സാധന ഒരു തുള്ളി ഞാൻ പുറത്ത് കളയൂല പോലെ. ഓ, ആരെങ്കിലും കള്ളു വാങ്ങി കൊടുത്ത അവന്റെ പിന്നാലെ പോ. ആ പവിത്ര ഞാനൊന്ന് കാണട്ടെ, രണ്ട് വാക്ക് പറയാനുണ്ട്. അതിലേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ പൗത്രനെ പറ്റി പറഞ്ഞ നമ്മ തമ്മി തെറ്റു. ഓഹോ, എടോ അവൻ ഗാർട്ടുള്ളവനാണോ? ഗാർട്ട് മനസ്സിലായില്ലല്ലേ. എടോ, ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വെട്ടുപോത്ത് പോലെ മാനം മുട്ട വളർന്നിട്ട് എന്താടോ കാര്യം? വിവരം വേണം. ഊളാ ഊളാ, ഗാർട്ട് എന്ന് പറഞ്ഞാല് ഹൃദയം, ഹൃദയം. ആ, അവനെ പവിത്രനോട് ഒരു കോട്ടർ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോ രണ്ടു കോ. ഇതെന്താ ഇങ്ങനെ അനുസരണ ഇല്ലാത്ത വർഗം? ഒരെണ്ണ എന്നിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോ എല്ലാരും കൂടി അങ്ങോട്ട് എന്നിട്ട് നിൽക്കുന്ന ബീവറേജിലേക്ക് ഊന്നിക്കണ പോലെ. രണ്ട് കോട്ടർ വാങ്ങി തന്ന മഹാനാണോ അവൻ? അവന് എന്റെ മഹാത്മാഗാന്ധിയാണ്ടിച്ച് വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ, കണക്കിടയിലെ പല്ലിയാൻ കൊഴിക്കും. പിന്നെ പുളുത്തു. പവിത്രനെവിടെ? പൗത്രനെവിടെ? പൗത്ര പവിത്രനെവിടെ? മഹാത്മാഗാന്ധി എവിടെ? അത് പറയും. എടോ, യാത്രക്കാരെ പറ്റിച്ച എത്ര ഗാന്ധി തല തന്റെ ഈ പണ്ടറവയറിന്റെ പോക്കറ്റിലുണ്ടെന്ന് എനിക്കറിയാടോ. തനിക്ക് പോക്കറ്റിൽ വെക്കാം, എനിക്ക് പറയാൻ പാടില്ല. അമ്മായി അമ്മക്ക് അടുക്കളയിലും സാധിക്കാം. മരിമോക്ക് ലേശൻ ടൈറ്റാ കേട്ടോ ചെരിപ്പേ. എടോ അയ്യരെ, ഈ ചീറ്റിയാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് തനിക്കറിയാവോ? അയ്യോ, അറിയില്ലേ. തനിക്ക് അറിഞ്ഞുകൂടെന്ന് എനിക്കറിയാടോ. ടി ആർ എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലിച്ച് രസിക്കുന്നവൻ. തമ്മിൽ തല്ലിച്ച് രസിക്കുന്നവന് താനെന്താ പറഞ്ഞ? ഞാൻ പാടുള്ളത് കാളരാണെന്നല്ലേ? അയ്യോ, അത് ഞാനല്ല, നിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞ. എന്റെ ഭാര്യ എന്നെ കൊച്ചാക്കില്ലേ? ഇവിടെ വണ്ണത്തിൽ അവിടെ മുമ്പിൽ ഞാൻ കൊച്ച്, അന്തസ്സിലും അവിടെ മുമ്പിൽ ഞാൻ കൊച്ചായ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാടോ? ഒരു കാര്യമില്ല. എനിക്കിപ്പം മരിക്കണം, എനിക്കിപ്പം മരിക്കണം. എടോ ചീറ്റി ആറെ, രാത്രി 2:30 വണ്ടി എത്ര മണിക്കാണോ? എന്തിനാ? ഗുവാഹട്ടി, ഗുവാഹട്ടി. എനിക്കിപ്പ മരിക്കണം, എനിക്കിപ്പ ആംബുലൻസ് കയറണം. ഈ കോലത്തിന് കല്യാണി കണ്ട ഇപ്പൊ തന്നെ ആംബുലൻസ്. ഏത് കല്യാണി?
ഞാൻ പോണ്. നീ കള്ളു കുടിക്കിയ തല്ലുകൂടെ എന്താന്ന് വെച്ചാ ചെയ്തോ. പിന്നൊരു കാര്യം, പ്രാവ് വളർന്ന് കല്യാണ പ്രായമായി, അത് മറക്കണ്ട. അവൾ എനിക്ക് എല്ലാമാണോ? പ്യൂരിറ്റി ഓഫ് ഗോൾഡ് 91.6 ഹാർഡ് മാർക്ക് കല്യാൺ നാലുക്കാസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. എന്റെ കുഞ്ഞിരാമോ, നിന്റെ ഒരു ജന്മം. എടോ അയ്യരെ, എന്റെ മുത്തിനെ എനിക്ക് കൊണ്ട തന്നത് അയ്യരല്ലോ അയ്യരെ. നോക്കട്ടെ, 1, 2, 3, 5 നാലാം കാലില്. അപ്പന്റെ മോൾ എവിടെ ഇരുന്നടി? അപ്പൻ നിന്നെ ഒരുപാട് വിളിച്ചല്ല. എന്റെ മക്കളെവിടെ ഇരുന്നടി? അനിയാള് കണ്ണുരുട്ടണ്ട. ഞാൻ ഒരുപാട് വിളിച്ചതാണോ? ട്രെയിനിന്റെ ഒച്ച കാരണം താൻ കേക്കാഞ്ഞിട്ടാ. അല്ല, എന്റെ മോളോട് ഞാൻ കേട്ടെന്നേ, എന്റെ അച്ഛന്റെ മണം കേട്ടാ എടോ. എന്റെ മോക്ക് എന്റെ മണം കേട്ട അറിയാടോ? പോലീസ് പട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ ഈ പട്ടിക്ക് അല്ല, ഈ കുട്ടിക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തു. ഇത്രയും കാലം കൂടെ നടന്നിട്ടും അയ്യരും മാമൻ അറിയില്ലേ എന്റെ അച്ഛന്റെ മണം? ഓരോ ദിവസം ഓരോ മണോ? ഞാനോ ഒപ്പി അറിയടിക്കാറുള്ളൂ. അച്ഛാ മോളെ, അപ്പളെ മോളെ, നമുക്ക് നാളെ കാണാം, ഞാൻ പോട്ടെ. അയ്യരും മാമൻ ഒന്ന് നിന്നേ, മാമിക്കൊരു കത്തുണ്ട്, പോസ്റ്റ്മാൻ തന്നിട്ട് പോയതാ. ഓ, വൈഫിന്റെ ആയിരിക്കും. ഭാര്യയുടെ ഒന്നല്ല, കൽക്കത്തയിൽ നിന്ന് ഏതോ ഒരു ഗംഗാദേവി. ഈ മൊബൈലിന്റെ കാലത്ത് ഇടുക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ അയ്യരും മാമ. ഇത് എന്താ, ഭാര്യയെ വിളിച്ചറിയിക്കണോ? ചുറ്റിക്കളി തുടങ്ങിയിട്ടുണ്ടോന്ന് ഒരു സംശയം. ആ കത്തിയിട്ടപ്പോ മൂപ്പയുടെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ അതല്ല, അതല്ല, ഒരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നില്ലേ? ടിടിആറായിട്ടല്ലേ അവന്റെ പണി? ഇത്തിരി കള്ളത്രോ കാണും, അതില് എന്റെ മോള് ഛർദിക്കണ്ട. അച്ഛാ മോളെ, കൽക്കത്തിയിൽ ആരാ അയ്യൊരു മാമയ്ക്ക്? ഇതേതോ ചുറ്റിക്കളി കേസാ എന്ന് പറഞ്ഞ എന്തുവാ മോളെ? അച്ഛാ മോളെ, ഏതോ കല്യാണം കഴിച്ച പെണ്ണാ. ഒരു ദിവസം മാമിക്ക് വന്ന കത്ത് ഇല്ലന്റിന്റെ വിടവിലൂടെ ഞാൻ വായിച്ചു. പ്രേമലേഖന കൊറച്ചേ വായിക്കാൻ പറ്റുള്ളൂ, പക്ഷെ എഴുതിയിരിക്കുന്നത് മുഴുവൻ വൃത്തികേടാ. അതിൽ എഴുതിയിരിക്കുക, എനിക്ക് നേരിൽ കാണണമെന്നുണ്ട്, പക്ഷെ ഭർത്താവിനെ ഒഴിവാക്കി വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഒറ്റയ്ക്ക് വന്നാലേ മനസ്സ് തുറന്ന് സംസാരിക്കാനാകും എന്നും. ഈ മനുഷ്യനെ ഞാൻ വിശ്വസിച്ചു പോയല്ലോ. മോളെ, നമുക്ക് പാര വെക്കണ്ടേ? പാര? സ്വർണ്ണപ്പാര പണിത് കേട്ടു ഞാൻ. അവന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല സ്വർണ്ണ പ്രതിമേലി പട്ടിയുറ്റിയ പോലൊരു പെൺകുട്ടിയാ. അതിനെ വഞ്ചിച്ചിട്ട് അവൻ ഡിസ്പ്യൂട്ട് നടത്തിയാലുണ്ടല്ലോ. ഇല്ലേ, വേണ്ടല്ലേ, അവൻ ഇവിടെ വരട്ടെ. അച്ഛാ മോളെ, അച്ഛാ മോളെ, എനിക്ക് തോന്നുന്നതേ തോന്നാസാ വരും. നമ്മളിത് അറിഞ്ഞ ഭാവം നടിക്കണ്ടെന്നാ? അതാണ് കറക്റ്റ്. ഉമ്മക്കുമുണ്ട. അച്ഛാ മോളെ, അവൾ ആരായാലും ഇവിടെ വരട്ടെ. അച്ഛാ മോളെ, ജീവിതത്തിൽ ഒരിക്കലും അവരിവിടെ വരാത്ത പണി നമുക്കുണ്ടാക്കാം. കാരണം അയ്യരും മാമയുടെ ജീവിതത്തിൽ വഴിവെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പിന്നെ തങ്കപ്പെട്ട മനുഷ്യനല്ലേ അവൻ. പട്ടിത്തണ്ടി എന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ എത്തിച്ചത് അയ്യരും മാമയല്ലേ? ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല അനാഥാലയത്തിൽ എത്തില്ലേ? ഇല്ലെങ്കിൽ ഇതുപോലെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഹലോ അച്ഛാ.
തലകൾ മോതിരം എന്തെങ്കിലും മണിഞ്ഞുവാ കണ്ണാ പണയമ്മക്കാൻ എന്നെ കൊണ്ട് കടിവല്ലതും മെപ്പിക്കല്ലേ. എന്റെ പൊന്ന് കല്യാണി, നീ സാഹസമൊന്നും കാണിക്കരുത്. എടി അത് കാണാനുള്ള ഒരിത് എനിക്കില്ലടി. നിങ്ങൾ ഇവിടുന്ന് കാലത്ത് പോയപ്പോ എന്റെ തലയിൽ അടിച്ച് എന്ത് പറഞ്ഞാ മനുഷ്യ പോയത്? എന്റെ പൊന്നും ഞാനൊന്നും പറഞ്ഞില്ല, എന്റെ മക്കളും അല്ലയോ കേട്ടാടി. കാശത് മനുഷ്യ തമിഴിന് കൊടുക്കാൻ. അടി കല്യാണി, ഇന്ന് വന്ന് നിന്ന ട്രെയിനിലെല്ലാം വന്നിറങ്ങിയത് ദരിദ്രവാസികളാണ്. ലഗേജ് പോയിട്ടൊരു മൺപേഴ്സ് പോലും ഒരുത്തൻ്റെ വേണ്ടേ? അവസാനം യാത്രക്കാരെ വരെ പൊക്കി എടുത്തു വണ്ടിയിൽ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആവാട്ടെ. താങ്കസില്ലാത്ത വർഗം. നീ തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാടി പാഞ്ഞു വരുന്ന വണ്ടി വല്ല അപകട സൂചനയാണെന്ന് പറഞ്ഞ് നിർത്താതെ പോയി കളയുമടി. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണ്ടായേ. ഈ പുത്തി നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെടുത്ത് നിന്റെ എന്റെ ഇടയിൽ ഒരു വര വരച്ച പണ്ടത്തെ ലക്ഷ്മണരേഖ അല്ല, സാക്ഷാൽ കുഞ്ഞിരാമൻ രേഖ. പിന്നെ അതിനപ്പുറം ഞാൻ മരുല്ലടി. കുഞ്ഞിരാമ ആരാ വിളിച്ച നീയാ? എന്റെ പൊന്നു കല്യാണി, നീ ആറുമുഴ നീളത്തിൽ ഒരു മീറ്റർ കയറെടുത്തോണ്ട് വന്നേടി. എന്തിന് തൂങ്ങിച്ചാകാൻ? എനിക്ക് ചത്താലും വേണ്ടില്ലേ. അതല്ല കുഞ്ഞിരാമ, പിന്നെ എന്താണോ കിട്ടുന്ന കാശിന് വേണ്ടി കോട്ടടിച്ചോണ്ട് നടന്നാ മതി. പിന്നെ ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? നമ്മുടെ മോക്ക് വയസ്സ് എത്രയെന്ന് അറിയോ? ഇടി 1987 മെയ് മാസം 10-ാം തീയതി ശനിയാഴ്ച കേട്ടോടി. വണ്ടി വന്നു നിന്ന സമയം 12:34 തൊട്ട് ഇങ്ങോട്ടുള്ള പ്രായം എണ്ണി നോക്കിയ 22 വയസ്സും 8 മാസവും 6 മണിക്കൂറും 5:04 സെക്കൻഡുമായി. ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്. കിട്ടണ കാശിന് കള്ളടിച്ച് നടന്നാ മതിയോ? പിന്നെ ഞാൻ എന്താ വേണ്ട? ഒരു നല്ല ചെക്കനെ കണ്ടുപിടിച്ച് നമ്മുടെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു വിടണം, അത്രയേ ഉള്ളൂ. അത് ഓർക്കുമ്പോഴാ കല്യാണി, നല്ല രീതിക്ക് ഒരു ആലോചന നമ്മുടെ മോക്ക് വരും തോന്നുന്നുണ്ടോ നിനക്ക്? എന്താ വന്നാല്? തന്തിയും തള്ളയും ഇല്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞാ ചിലപ്പോ അംഗീകരിച്ചേക്കും. പക്ഷേ തന്തിയും തള്ളയും ആരാന്നറിയാത്ത കുട്ടിയാണെന്ന് പറഞ്ഞ തന്തിയും തള്ളയും ആരാന്നറിയാത്ത കുട്ടിയെന്ന് ആരാ പറഞ്ഞേ? അവൾ എന്റെ മോളാ, അവളുടെ അച്ഛൻ. നിങ്ങളെല്ലാം നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കൽ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ നമുക്ക് വേറെ മക്കളില്ലാതെ പോയത് നമ്മുടെ ഭാഗ്യമെന്ന്? അത് ശരിയാണെന്ന് നിനക്കും തോന്നുന്നില്ല കല്യാണി? എന്താ സംശയം? ആ ഭാഗ്യത്തെ നേത്രാവതി എക്സ്പ്രസ് എന്ന കയ്യോടെ കൊണ്ട തന്നത് ആരാടി? നിങ്ങള് അല്ലാതെ ആരാ? എന്നിട്ട് ആളോട് തമിഴിന് കൊടുക്കാനുള്ള കാശുകളെന്ന് പറഞ്ഞ് എന്റെ മെക്കത്ത് കയറാൻ പറ്റില്ല. ഞാൻ പിന്നെ ആരോട് ചോദിക്കണം? മനുഷ്യാ, നീ ജാപ്പൻ പോർട്ടൽ കേസുകളോട് പോയി ചോദിക്കുന്നു. നീ പേടിക്കണ്ടേ, നമ്മുടെ പൗത്ര നിങ്ങൾ വരട്ടെ, അവന്റെ കയ്യില് ചങ്കൂറ്റുള്ള ഉമ്മർത്ത് വരുന്നതോ നിങ്ങളോ അവനെ സംസാരിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല. കാര്യം എന്താന്ന് വെച്ചാ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ട് വേണോ വല്ലതും? സ്വന്തം തള്ളയെ കല്യാണി വേണ്ട, ആവിധ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇപ്പൊ കടക്കണം. നിങ്ങളത് പറയും, സ്വന്തം ചോരയിലൊരെണ്ണം പിറന്നിരുന്നെങ്കിൽ അറിയാമായിരുന്നു. സ്വന്തം മോളല്ലെങ്കിലും അവളുടെ മുഖമൊന്ന് ചവന്ന നിങ്ങൾക്ക് സഹിക്കോ? അപ്പൊ പിന്നെ സ്വന്തം മകന്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വന്ന അമ്മ അവൻ എത്ര മാത്രം ശപിച്ചിട്ടുണ്ടാവും. അതൊക്കെ അങ്ങോട്ട് പോട്ടെ, എടി നമുക്ക് നമ്മുടെ വഴി, അവന് തോന്നിയ വഴി, അങ്ങോട്ട് പോട്ടെ. എന്തോ അവന്റെ കാര്യം പറയുമ്പോ ചങ്ങ അങ്ങോട്ട് പറഞ്ഞു വരുക. ഇവിടെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പറയാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായടി? നിങ്ങളോട് ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയുക. അപ്പൊ നീ ഇതുപോലെ പറഞ്ഞല്ല തമാശമാണ്. ഇത് ഞാൻ കാര്യമായിട്ട് പറയാൻ പറയാട്ടെ. ഒരു നല്ല ചെക്കനെ കണ്ടുപിടിച്ചേ നമ്മുടെ മോളെ അങ്ങോട്ട് കെട്ടിച്ചവിടണം, അത്രേ ഉള്ളു കാര്യം. സത്യം പറയാലോ കല്യാണി, കാലിന് വയ്യാത്ത കുട്ടിയാണെന്നറിഞ്ഞിട്ടും ഒരുപാട് പേര് ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടതാ.
പക്ഷേ അവൾ ഈ വീടിന്റെ പടിയിറങ്ങി പോകാനുള്ള കാണാനുള്ള കരുത്ത് ഈ കുഞ്ഞിരാമന് കിട്ടുന്നില്ല. എനിക്കും മറിച്ചാന്ന് കരുതിയോ? എന്നായാലും അവൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടവളല്ലേ. ചങ്ക് പറിച്ചു കൊടുക്കും പോലെയാണേലും അവളെ ആർക്കെങ്കിലും പിടിച്ചു കൊടുത്തല്ലേ പറ്റൂ. സന്തോഷത്തോടെ അവളുടെ തലയിൽ കൈവച്ച് നമ്മളത് ചെയ്യല്ലേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മീനത്തിൽ തന്നെ ഒരു ബ്രോക്കറെ കണ്ടുപിടിച്ച് അങ്ങോട്ട് നടത്തിയാലോ. അയ്യോ, മീനെന്ന് പറയുമ്പോ 4 മാസമല്ലേ ഉള്ളു, വെറുതെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റുമോ? എന്റെ മോളൊരു രാജകുമാരിയെ പോലെ ഈ വീടിന്റെ പടി ഇറങ്ങി പോണത് ഈ കുഞ്ഞിരാമന് കാണണം. അതിന്റെ ഭാഗമായി ഈ കുഞ്ഞിരാമൻ ഇന്നു മുതൽ കൂടി നിർത്തിയേ. എന്റെ ഇതുവരെ ഇട്ട എല്ലാ സത്യവും ഞാൻ മായച്ചു കളഞ്ഞിരിക്കണം. ഇപ്പോ ഈ നിമിഷം മുതൽ കുഞ്ഞിരാമൻ കൂടി നിർത്തി. ഇത് സത്യം സത്യം സത്യം. എന്താണ്ടേ ഉണ്ട കല്യാണി? അത്രക്കാട് ബോധ്യല്ലേ. അണ്ടാ കുഞ്ഞിരാമൻ കൂടി നിർത്തി. ഇത് സത്യം സത്യം സത്യം. ഇങ്ങനെ മിച്ചം വെച്ചത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ അവളെ ഇറക്കിടാൻ പറ്റുമോ? എന്റെ മോള് ഒരു രാജകുമാരിയെ പോലെ ഈ പടി ഇറങ്ങി പോകുന്നത് കാണാൻ പൊന്നും വിലയുള്ള ഈ മണ്ണും വേണ്ടി വന്നാൽ കുടുംബവും ഞാൻ വെക്കും. റോഡ് റമ്പിൽ ഒരു കൂര കുത്തിയാലും എനിക്കും നിനക്കും ഉറക്കം വരൂല്ലേ കല്യാണി. അങ്ങനെ പോരെ എന്റെ കല്യാണി. എങ്കിൽ പിന്നെ മീനും വരെ കാക്കണ്ട. എത്രയും പെട്ടെന്ന് അവളെ അങ്ങോട്ട്. അമ്മക്ക് അടി ആ കടലേ നീല കടലേ. ഇനി നീ എന്നെ കളിയാക്കിയ ചവിട്ടി പൊട്ടിക്കളയ്യൂക്കൊണ്ട് ഈ മീനാക്ഷിയെ പറ്റിച്ച നിന്നെ വെറുതെ വിടുന്നില്ലയോ? കൊല്ലി ഞാൻ. എടുക്കട കാശ്, കാശ് എടുക്കടാ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കാ. നീ ഒന്നും പറയണ്ടടാ പാട്ടിയുടെ മോനെ. ജോണ്ട് കോപ്പ ചായ വിറ്റ എത്ര കാശ് കിട്ടും നീ എന്നെ പഠിപ്പിച്ചാലുണ്ടല്ലോ. നോയിന്റെ മോനെ പറയടാ ഈ കാശിന്റെ ബാക്കി നീ എന്ത് ചെയ്തു? അമ്മ അതാ ഞാൻ പറഞ്ഞു, എനിക്ക് നെഞ്ചുവേദന വന്നപ്പം മിണ്ടിപ്പോരുത്. ഒന്ന് കളയും ഞാൻ. നിനക്ക് നെഞ്ചുവേദന വന്നാ ഞാനല്ലേ മരുന്ന് വാങ്ങി തരാറ്. എന്നാട് ചോദിക്കാതെ ഡോക്ടറെ കാണുമ്പോ നിന്നോട് ആരാടാ പറഞ്ഞേ? പറയടാ. അമ്മ ചായ വിൽക്കുന്നതിനിടയില പെട്ടെന്ന് മിണ്ടിപ്പോരുത്. കുറച്ചു നാളായി നിനക്ക് ഇടക്കിടക്ക് നെഞ്ചുവേദന വരാൻ തുടങ്ങിട്ട്. സത്യം പറയടാ, ആർക്ക് എന്ത് സമ്മാനം വാങ്ങിച്ചു കൊടുക്കാനാ നീ കാശ് മോഷ്ടിക്കുന്നേ? ഞാൻ ആർക്കും സമ്മാനം വാങ്ങി കൊടുത്തിട്ടില്ല. അമ്മ പേടിക്കണ്ട, കണക്ക് വെച്ചോ. പിച്ച തെണ്ടിട്ടാണേലും അമ്മയുടെ കാശ് ഞാൻ കണക്ക് പറഞ്ഞു തീർക്കും. എന്നെ ഇറങ്ങടാ പിച്ച ചട്ടിയും കൊണ്ട്. മീനാക്ഷിയുടെ കാശ് മീനാക്ഷിക്ക് ഇപ്പൊ കിട്ടണം. ഇത് ഞാനും ഞാൻ പറ്റിയ ചെറുക്കൻ തമ്മിലുള്ള പ്രശ്നമാണ്. കുടുംബത്തിൽ വായിക്കണം നായിക്കൂടി. ഇവിടെ കിടന്നിട്ട് അവരെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നേ? എടാ മീനാക്ഷിക്ക് സൗകര്യം അടുത്തുനിന്ന് വലിച്ചു കീറും പോസ്റ്റ്മോർട്ടം ചെയ്യും ഒക്കെ ചെയ്യും. നീ തടയോ? എങ്കിൽ തടയടേട്ടല്ലേ തോന്നി വാസം പറഞ്ഞല്ലോ. അറുപാനിച്ചി നീ ആരാടി അത് പറയാൻ? ഏതാണ്ട് കൊച്ചമ്മയ്ക്ക് പഠിച്ച് ട്രെയിനിൽ പറ്റിട്ടോളെ. പെണ്ണുങ്ങൾക്ക് മാലയും വളയും വാങ്ങിക്കാനാ എന്റെ പണിക്കുത്തി കൈയെടുന്നെങ്കിൽ വെട്ടിക്കളഞ്ഞാണോ കയ്യ്? ആ സ്ത്രീയെ വിളിച്ചോണ്ട് പോകുന്നല്ലോ ഇവിടുന്ന്. ഈ കുഞ്ഞിരാമൻ കുടി നിർത്തി ശബദം ചെയ്തതാ. ചിലപ്പോ ആ ശബദം തെറ്റും. കുഞ്ഞിരാമൻ ഒട്ടും. അമ്മേ അമ്മയോട് ഞാനാ പറയുന്നേ, വീട്ടിലേക്ക് വാ. അവിടെ മുറിയിലിട്ട് പൂട്ടിയോ കെട്ടിയിട്ടോ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. വെറുതെ നാട്ടുകാരെ മുന്നിലിട്ട്. അയ്യേ, നാട്ടുകാരുടെ മുമ്പിലിട്ട് ചെയ്താ നീ എന്ത് ചെയ്യും? നീ തടയോ അതോ തല്ലോ? അതെനിക്ക് ഇഷ്ടായി. നീ അത് പറയണോടി, നിന്നെ പെറ്റ തള്ളയുടെ മുഖം നീ കണ്ടിട്ടില്ലല്ലോ. കൊണ്ണീ കണ്ട പെണ്ണുങ്ങളെയൊക്കെ അമ്മയെന്ന് വിളിക്കേണ്ടി വന്ന നിനക്ക്. തള്ളയെ തല്ലാന്നല്ല കൊല്ലാൻ വരെ പറയുന്നു. മനസ്സിൽ കൊള്ളുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ മുമ്പിൽ നട്ടലില്ലാതെ നിൽക്കുന്ന മോനെ പോലും ആവില്ല ഞാൻ. കണ്ണാ കൊണ്ടുപോകുന്നുണ്ട് തലേ. ലെങ്കി എന്റെ അമ്മ പേച്ചോളാണത്രേ. ഈ തലക്ക് എങ്ങനെ അറിയാം എന്റെ അമ്മ പേച്ചോളാണെന്ന്? ആ അതിന് മറുപടി ഞാൻ പറയണില്ല. ഇതാ നിൽക്കണ നിന്റെ തന്ത ചോദിക്ക്. നിന്റെ തള്ള നിന്നെ ഉപേക്ഷിച്ചതല്ലെങ്കിൽ കുട്ടികളില്ലാത്ത നിന്റെ ഈ തന്ത നിന്നെ ട്രെയിനിൽ നിന്ന് കട്ടെടുത്താലെന്ന് തറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിക്കണേ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്തയോട്. എന്റെ മോളെ ഞാൻ കട്ടെടുത്തതാണെന്നോ? എന്റെ മുത്തിന് എനിക്ക് ദൈവം തന്നതാണടി ദൈവം. ഇനി എന്റെ മോളെ കുറിച്ച് നീ അറിയാത്ത വല്ലതും പറഞ്ഞ അരിഞ്ഞ
പറഞ്ഞത് കേട്ടില്ലല്ലോ. താനല്ലേടോ അയ്യനെ എന്റെ മുത്തിനെ എനിക്ക് കൊണ്ട് തന്നെ. താനല്ലേടോ അയ്യനെ ആരോ ഉപേക്ഷിച്ച കുട്ടിയാണ് കുഞ്ഞിരാമ. നിനക്ക് കുട്ടികളില്ലാത്തതല്ലേ, കൊണ്ടുപോയി വളർത്തിക്കൊന്ന് പറഞ്ഞ് എന്റെ മുത്തിനെനിക്ക് തന്ന, എന്നിട്ട് കേട്ടില്ലടോ അവള് പറഞ്ഞ. ഇനിയും നീ അരുതാത്തതല്ല എന്റെ കാതൊക്കെ പറഞ്ഞ. ബാക്കി വെച്ചേക്കില്ലേ പോലെ വിളിക്കോടി. എന്തരാ വിനയം, എന്തരാ വിനയം? ഇടിവെണ്ണേ, നിന്നെ കാണിക്കാനാടി ഈ കാണിച്ചത് മുഴുവൻ. റെയിൽവേ പോലീസിന്റെ ഏമാമാരുടെ കണ്ണ് വെട്ടിച്ച ഒരു കുട്ടീനെ ട്രെയിനിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ എളുപ്പമാണോ ടി ടി ആർ? കട്ട തള്ളയുടെ താനും കുഞ്ഞിരാമനും ചേർന്ന് ഇപ്പൊ അയ്യരുമാമ ഞാൻ കേട്ടത്. വേണ്ട, സത്യം എന്തായാലും നീ ഇനി തിരക്കരുത്. നിന്റെ അച്ഛൻ കുഞ്ഞിരാമനാ, അമ്മ കല്യാണി. അതെ, വിശ്വസിക്കണം. അതെ വിശ്വസിക്കാവൂ, അല്ലെങ്കിൽ നീ ഇല്ല, കുഞ്ഞിരാമനും കല്യാണിയും ഇല്ല. വീണ, നീ വിരിച്ച പോലെയല്ല പ്രാവ് വീണോടാ. അത് ചോദിക്കാൻ താൻ മോഹിക്കരുത് സ്വപ്നത്തിൽ പോലും, ഇല്ലെങ്കിൽ ആ മോഹങ്ങളൊക്കെ ഒരു ദിവസം റെയിൽവേ ട്രാക്ക് ചെതറി തെറിക്കും. പോയി തരണ പറയുന്നേ. അപ്പൊ എന്നെ തീരെ കണ്ടില്ലായിരുന്നെങ്കിലോ? ദൈവം തന്നില്ലെങ്കിൽ തന്നില്ലെന്നേ ഉള്ളു. തന്നിട്ട് ആരെങ്കിലും തട്ടിയെടുത്താ സഹിക്കാൻ പറ്റുമോ? അതിന് കല്യാണിക്കും കുഞ്ഞിരാമനും എന്നെ ദൈവം തന്നതല്ലോ, കട്ടെടുത്തതല്ലേ മോളെ. ആ മീനാക്ഷി പറഞ്ഞ സത്യമില്ലാന്ന് എന്താ ഉറപ്പ് മോളെ? അങ്ങനെ വല്ലത് സംഭവിച്ചതാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ഈ പ്രാവിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാരാന്നറിയോ? കല്യാണിയും കുഞ്ഞിരാമനുമാ. മോളുടെ അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ട്. എന്നാലും ഉള്ളിലെവിടെയോ ഒരു വിങ്ങലി അറിയാലോ. എന്നെ പ്രസവിച്ച അമ്മയുടെ മുഖം കാണാൻ ഈ മോൾക്ക് എന്തുമാത്രം കൊതിയുണ്ടെന്ന് ഒന്ന് കാണാൻ മാത്രം. അവർക്ക് കൈമോശം വന്നതാണ് ഞാനെങ്കിൽ ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് അവരിപ്പോഴും എന്നെ ഓർത്ത് കരയുന്നുണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ചങ്ക് പൊട്ടി മരിച്ചിട്ട് എന്താ ഉറപ്പ്? ഭൂമിയുള്ള സ്നേഹം തന്ന് പൊന്നുപോലെ നോക്കിയ എന്നെക്കാളും നിന്റെ അച്ഛനേക്കാളും വിശ്വാസമാണോ? വായി തോന്നെന്ന് വിളിച്ചു പോകുന്ന മീനാക്ഷിയെ. മോളെ, അമ്മയ്ക്കൊരു അപേക്ഷയുള്ളൂ. മോൾ ഒരിക്കലും അച്ഛനെ തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ റെയിൽവേ ട്രാക്കിൽ കാണേണ്ടി വരും നിന്റെ അച്ഛൻ്റെ ശവം. എത്ര ദുഃഖം ഉണ്ടായാലും ആ മനുഷ്യൻ കരഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ ആ മനുഷ്യൻ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അമ്മേ, ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കരുത് നീ. അമ്മേ, എന്തായി പറയണേ? അങ്ങനെയൊക്കെ കേട്ടപ്പോ ഞാൻ വെറുതെ. എനിക്ക് എന്റെ അമ്മേനെ അച്ഛനെ വിശ്വാസ. കല്യാണി, ഇനി ആ മീനാക്ഷി പറഞ്ഞ സത്യാണെങ്കിൽ തന്നെ ഞാനത് വിശ്വസിക്കില്ല. ഇനി എനിക്ക് എന്റെ അമ്മയെ കാണണ്ട. ഒരിക്കലും ഞാൻ ആ മോഹം പറയില്ല. പോരെ, ഇനി ഒന്ന് ചിരിക്കണ്ട പോന്നെ, ഒന്ന് ചിരിക്കട്ട് ചക്കരെ. ഇതേ നോക്ക്, പണ്ട് 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 രാജ്യത്ത്.
കാര്യമായിട്ട്. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു അത്രയേ ഉള്ളൂ. അയ്യടാ ഒന്നും രണ്ടും അല്ല, ഒരു നാലഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഉടക്കിയോ? ഉടക്കുക ഞാൻ എന്റെ മോളുമായിട്ടോ? ഒരിക്കലും. അല്ല ഞാനൊരു കാര്യം അറിഞ്ഞു, പ്രാവിനേതോ വേളിയൊക്കെ തരാക്കാൻ പോണെന്ന്. ശരിയാ, എന്നാ ഞങ്ങളെ വിട്ട് പറന്നു പോവാൻ തീരുമാനിച്ചോ? അയ്യടാ അങ്ങനെയാള് പെട്ടെന്നൊന്നും പോകില്ല, അങ്ങനെ പറഞ്ഞയക്കാനും നോക്കണ്ട. അല്ല അയ്യരുമാമൻ എന്തായിരുന്നു സിവിലില്? ഞാനിന്ന് ലീവാ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആണോ പെണ്ണോ? പെണ്ണാ. എന്താ കൽക്കത്ത പാർട്ടി വലതുമാണോ? അതാരാ മോളെ ഈ കൽക്കട്ട പാർട്ടി? അത് തന്നെ ഞാനും തിരക്കണേ. ഇവിടുന്ന് അവിടേക്കും അവിടുന്ന് ഇവിടേക്കും ഒരുപാട് ട്രെയിൻ ഉണ്ടല്ലോ. ജോലി ടി ടി ആർ അല്ലേ? ആ ഗസ്റ്റിനെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട്. എന്താ ഇനി മോൾ ഇങ്ങനെയൊക്കെ പറയും? അവൾ അതും പറയും അതിനപ്പുറവും പറയും. ഇതേ എന്റെ ഒരു പരിചയക്കാരിയാ, പഠിച്ചത് പുറത്തായതുകൊണ്ട് സ്ഥിരം പാസഞ്ചർ ആയിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള പരിചയം. അതാ എനിക്ക് സംശയം, സ്ഥിരം കണ്ട് കണ്ട്. അടി 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 എന്റെ പ്രാവേ, നിന്റെ ഒരു കാര്യം, അവര് നീ വിചാരിക്കുന്ന പോലത്തെ സ്ത്രീയൊന്നും അല്ല. ഏതിനും കൊച്ചമ്മയാണോ? അതെന്താ? അതല്ല പഠിക്കണ കാലം മുതൽ സ്ഥിരം പാസഞ്ചർ അല്ലേ? ഇനി ചിലപ്പോ ഈ പറഞ്ഞ പാസഞ്ചർ ആയിരിക്കോ പഠിക്കണ കാലത്തുണ്ടാക്കിയ സമ്പാദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച് പോയത്. എന്റെ സീനിയറായി ജോലി ചെയ്തിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരന്റെ മോള, അവരിപ്പോ കൽക്കത്തയിൽ ഭർത്താവിനോടൊപ്പം സുഖമായിട്ട് കഴിയ. വിവാഹശേഷം ഇടയ്ക്കിടയ്ക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു, കുറച്ചു കാലമായി പറയുന്നു ഇങ്ങോട്ട് വരുന്നെന്ന്. കഴിഞ്ഞ ദിവസം വന്ന കത്തിലാ വരുന്ന വിവരം അറിയിച്ചത്. അല്ലാതെ നീ പറയുന്ന പോലെ കൊച്ചമ്മയോ രഹസ്യക്കാരിയോ ഒന്നും അല്ല കേട്ടോ. കുടുംബം എന്ന് പറയാൻ അവർ തനിച്ചേ ഉള്ളൂ. കുഞ്ഞിരാമനെയും കല്യാണിയിലും പോലെ അവർക്കും ഇല്ല കുട്ടികൾ. ഞാൻ ചെല്ലട്ടെ, പരശുരാമൻ അവർ വരുമെന്നാ അറിയിച്ചിരിക്കുന്നു. അയ്യരമാമ, ഈ പറഞ്ഞതൊക്കെ സത്യാണോ? മോളെന്താ അങ്ങനെ ചോദിച്ചേ? എന്തോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. എന്തോ എൻ്റെ മനസ്സിലൊരു നടുക്കം പോലെ, എന്തോ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. എന്താ എന്താ മാമ അങ്ങനെ? അവർ വരുന്നത് കൊണ്ടാണോ? ഈ വരുന്നവർ എൻ്റെ ആരുമല്ലല്ലോ. മോളെ ആരെന്തൊക്കെ പറഞ്ഞാലും മോളുടെ അച്ഛനും അമ്മയും കല്യാണിയും കുഞ്ഞിരാമനുമാണ്. ഇനി ആരവകാശം പറഞ്ഞു വന്നാലും അതിൽ മാറ്റമുണ്ടാകില്ല, മാറ്റമുണ്ടാകരുത്. മോളെ നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കരുത്, പ്രത്യേകിച്ച് ഈ അമ്മയുടെ നെഞ്ചിൽ തീകോരിയിടുന്നതൊന്നും. നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി അവൻ്റെ കയ്യും പിടിച്ച് ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകുന്നത് പോലും നോക്കി നിൽക്കാൻ മനക്കരുത്തില്ലാത്തവരാണ് നിന്റെ അച്ഛനും അമ്മയും. എന്റെ പട്ടി കുടിക്കൂടി എടി, എന്റെ പ്രാവിനെ പറ്റിയൊരുത്തനെ പിടിച്ചേൽപ്പിക്കാതെ ഈ കുഞ്ഞിരാമന് ക്വാർട്ടറിൽ തൊടുവില്ല. പിന്നെ നിങ്ങൾ ആരുടെ കാര്യം പറഞ്ഞു? നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ ഓരോമാര് പാരയുമായിട്ട് ചൂനിക്കില്ലടി. എന്തിന് എടി? 60,000 രൂപ സെന്റിന് വിലയിട്ട് ഈ ഭൂമി ഞാൻ വിൽക്കാവെന്ന് പറഞ്ഞപ്പോ ഒരുത്ത മൊഴിയുക 50,000 രൂപയ്ക്ക് വിലയുറപ്പിക്കാവുന്നു. എന്നിട്ട് നിങ്ങൾ എന്നാ പറഞ്ഞു? ഞാനോ? ഞാന് 50,000 രൂപയ്ക്ക്? നീ ഇത് കണ്ടോ, നീ കണ്ടോളൂ മോളെ, ആ കൈ കൊണ്ട് ഈ മാല അവളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കണേ, ഇട്ട് കൊടുക്കണേ. അച്ഛാ അച്ഛന് എന്ത് പറ്റി, എനിക്ക് എന്തിനാ ഇതൊക്കെ? എന്റെ മോള് സ്വർണ്ണമായിട്ട് നടക്കുന്നത് കാണാനുള്ള ആഗ്രഹം ഈ അച്ഛനും ഇല്ലേടി. അതിന് മാത്രം കാശ് എഴുന്ന കിട്ടിയാ ഞാൻ ചോദിച്ചേ. അയ്യോ മോളെ അച്ഛൻ പറഞ്ഞില്ല അച്ഛൻ കുടിനിർത്തിയെന്ന്? ആ മിച്ചം പിടിച്ച കാശുകൊണ്ട് ഇത്രയൊക്കെ വാങ്ങാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കണില്ല. അമ്മേ ചോദിക്കാമേ ഇതൊക്കെ എവിടെ വാങ്ങിച്ചെന്ന്. അയ്യോ കണ്ടാൽ അറിഞ്ഞുകൂടെ, ജുവലറിന്ന്. അതിന് മാത്രം കാശ് എവിടെ കിട്ടിയാ എനിക്കറിയേണ്ടത്? എന്റെ മോള് മേടിക്കണ്ട, അച്ഛൻ മോട്ടിച്ചതോ പിടിച്ചു പറിച്ചതോ ഒന്നുമല്ല, ഈ കുഞ്ഞിരാമൻ കഷ്ടപ്പെട്ട മുതലിന്ന് വാങ്ങിയതാ. എന്തേ എന്റെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെയും പങ്കുകൊണ്ട് വാങ്ങിയ ഈ ഒരുതരി പൊന്ന് ഈ ശരീരത്തിലെടുത്ത് തന്നാ എന്റെ മോള് സ്വീകരിക്കൂലേ? എന്റെ മോള് ഒരു രാജകുമാരിയെ പോലെ ഈ വീടിന്റെ പടി ഇറങ്ങി പോണത് ഈ കുഞ്ഞിരാമന് കാണണം. കുഞ്ഞിരാമേട്ട അച്ചാരം വാങ്ങിയല്ലേ? ഞാനോ? അങ്ങനെ ഉറപ്പിച്ചടി, ഇനിയിപ്പോ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഓടി നടന്നാ ബുദ്ധിമുട്ടായാലോ കരുതിട്ടാ. അച്ഛാ എനിക്ക് വേണ്ടി അച്ഛനെ മണ്ണ് വിറ്റുന്നോ പറ? എനിക്കിപ്പോ കല്യാണം വേണമെന്ന് ആരാ പറഞ്ഞേ? എന്നെ പൊന്നിൽ കുളിപ്പിച്ച് പന്തൽ ഇറക്കി വേണമെന്ന് ആരാ പറഞ്ഞേ? മോളെ ഇല്ല, ഈ മണ്ണ് വിറ്റി കിട്ടിയ കാശുകൊണ്ട് എനിക്കൊരു കല്യാണം വേണ്ട, മറ്റല്ല ഞാൻ സമ്മതിക്കില്ല. അതെ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്താ പിന്നെ ഈ മോളെ.
എന്താ പറഞ്ഞ? എന്റെ നെഞ്ചിലെ സ്വർണക്കൂട്ടിലാ നീ. നിന്റെ തൂവൽ കുഴിഞ്ഞൊരു തുള്ളി രക്തം വീണാൽ റെയിൽവേ ട്രാക്കില് ഈ കുഞ്ഞിരാമൻ ജീവിക്കുന്ന നിനക്ക് വേണ്ടിട്ടാടി. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. എനിക്കൊന്നും വേണ്ട. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് അഹങ്കരിക്കുന്ന മനസ്സാണ് എന്റെ. അതിന് തള്ളി പറഞ്ഞാൽ ഈ ആത്മാവ് പണയം വെച്ചിരുന്ന സ്നേഹമാണെങ്കിലും അതിനെ നീ നിരസിച്ചാൽ പിന്നെ ഞാനില്ല. പിന്നെ ഞാനില്ല. പിന്നെ ഞാനില്ല. അച്ഛന്റെ മനസ്സ് നോവിക്കണതൊന്നും ഇനി മോള് പറയില്ല. അമ്മേ പറയമ്മേ എനിക്ക് മാപ്പ് തരാൻ. ഒന്നാം തരം ഒരു ജാതകം. നിന്നെ പോറ്റാൻ കഴിവും ചങ്കുറപ്പും ഉണ്ടെന്ന് ഈ കുഞ്ഞിരാമന് ബോധ്യമുള്ള ജാതകം. ഇവനുമായിട്ട് അതിന്റെ കല്യാണം, ഇവനുമായിട്ട് എന്റെ മോടെ കല്യാണം, ഇവനുമായിട്ട് അടി എന്റെ മോടെ കല്യാണം. അച്ഛാ എന്താ ഇത്? എന്തിനാ ഈ ജാതകം? ഈ ജാതകം വെച്ച് ഏത് ജ്യോതിഷിക്ക് എങ്ങനെ ഗണിക്കാനാവും പൊരുത്തം? ഏതാ എന്റെ ജന്മരാശി? ഏതാ എന്റെ ജന്മനക്ഷത്രം? അപ്പോ അച്ഛൻ എന്റെ ജന്മരാശി അറിയാം. അപ്പോ അച്ഛൻ അറിയാം ഞാൻ ജനിച്ചത് എന്നാണെന്നും എപ്പോഴാണെന്നും. ഇല്ലെങ്കി ഇല്ലെങ്കി ഈ ജാതകം വാങ്ങില്ല. പറ, ഈ മോളുടെ തലയിൽ തൊട്ട് പറ. അറിയില്ലെന്ന് ഞാൻ ഞാനത് വിശ്വസിച്ചോളാം. എന്റെ മനസ്സിലെ തങ്കം കൊണ്ട് പൂശ്യം എനിക്കെടുത്ത പൂതിയാ. സത്യമായിട്ടേലും ആയില്ലേട്ടാ. പിന്നെ പത്തര മാറ്റെന്ന് പറഞ്ഞ പത്തര മാറ്റാ. പത്തര മാറ്റി നീ തന്നെ തങ്കം കണ്ടിട്ടില്ല, അതാ കുഴപ്പം പറ്റിയത്. കണ്ടിട്ടില്ലെങ്കിൽ നന്നായി ഉള്ളൂ. ഒറിജിനൽ തങ്കം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പിന്നെ അതിനേലും മുന്തിയതിട്ട് പൂശ്യം എനിക്ക് എടുത്ത് പുതിയതാണെന്ന് പറയേണ്ടി വരും. കൊള്ളരുതാത്തവനെ, എന്ത് കണ്ടിട്ടാടാ നീ മുന്തിയതെടുത്ത് പൂശി നടക്കണേ? കാട്ടുകൊണ്ടുവന്ന മുതലിനെ കൈ സൂക്ഷിച്ച ആയുസ് പറയും. കള്ളുടിച്ചിന് വയറ്റി കിടക്കണം, ഇല്ലെങ്കിൽ എനിക്ക് തരിപ്പ് കയറും. കേറിയ പിന്നെ ആരാണ് മുമ്പേ നിൽക്കണ നോക്കൂല, പോകണത് എവിടേക്കാണ് നോക്കൂല. മനുഷ്യന് മനസ്സിലൊരു പൂതി വന്നത് പൂതി തന്നെയാണ്. ഈ പവിത്രനാണെങ്കിൽ അത് പറയാൻ വേണ്ട. എത്ര മോളി പറക്കണ പ്രാവായാലും പവിത്രൻ അതിനെ വലവീശി വീഴ്ത്തും. അയ്യോ എന്റെ പൊന്നെ, ഒരു നേരത്തെ കറിക്ക് മോശാ നീ മീനാക്ഷി പറയൂല. മജ്ജയും മാംസം വലിച്ചെടുത്ത് കളഞ്ഞേക്കണം, പിന്നെ വെച്ചേക്കണം. നീ എന്താടാ ചിരിച്ചേ? ഒരു നേരത്തെ കറി വെച്ച് കൂട്ടിയ പിന്നെ കറി വെക്കാൻ വീണ്ടും മലയുമായിട്ട് നടക്കണ്ടേ? അത് ബുദ്ധിമുട്ടാ. പവിത്രനെ വളർത്താൻ തന്നെ. അയ്യോ പറഞ്ഞിട്ട് കാര്യല്ല, നാറിയവനെ തൊട്ടാ തൊട്ടവനും നാറുന്നാണല്ലോ. തെറ്റും ശരിയും തിരിച്ചറിയുന്നവനാ നീ എങ്കില് പെറ്റ കള്ളയുടെ കുടലിൽ പുറത്ത് ചാടൂലായിരുന്നേ. മീനാക്ഷി കള്ളു കുടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായടാ, അതിന് കാരണമുണ്ട്. അല്ലാ നിന്നെ പോലെ പവിത്രന് വെറുതെ പണി ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ചില പ്രശ്നങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പവിത്രനെ അല്പം മടിച്ചു നിൽക്കുക. പവിത്രനൊരു തീരുമാനം എടുത്താൽ തള്ളക്കും കൂടെ കേടുപറ്റം പറഞ്ഞില്ലെന്ന് വേണ്ട. അതെന്താടാ മീനാക്ഷിക്ക് കേടുപറ്റണ പണി? ഞാനൊരു ഭൂതി പറഞ്ഞപ്പോ വൃത്തി കെട്ടവനെ തന്നെ വിളിച്ചു. അതിനേക്കാൾ വലിയ ഭൂതിയുമായിട്ടാ തള്ളയുടെ വീട്ടില് ഹാർട്ടില്ലെന്ന് പറഞ്ഞ ഒരു തെണ്ടി നടക്കണത്. മനസ്സിലായില്ല? മനസ്സിലാവും. ഒരു ദിവസം ഈ റെയിൽവേ ട്രാക്കിൽ കാക്ക ആർക്കുമ്പോ എന്റെ വീട്ടുമുറ്റത്തായിരിക്കും. അവള് അവളാ എന്റെ മോന്റെ പുറകെ വലയം കൊണ്ട് നടക്കുന്നത്. അവളെ പറയണ്ട, വളയും മാലയും വാങ്ങി കൊടുത്ത് അവളുടെ മനസ്സ് മാറ്റിയത് അവനാണെന്ന് ഞാൻ അറിഞ്ഞത്. അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട. എടാ അത് സത്യമാണെന്ന് ബോധ്യപ്പെടാ മീനാക്ഷിക്ക് ഒരുപാട് കാത്തിരിക്കാനൊന്നും നേരല്ല. എവിടെ അവള്? ഇവിടുത്തെ ഭൂലോക രംഭ. ഇറങ്ങി കൊണ്ട് വീടുതല്ല, അതങ്ങ് തമിഴ്നാട്ടിലാണെന്നാ കേട്ടത്. എന്താടി മീനാക്ഷി സിനിമ പിടിക്കാൻ പോവാനാടി? ഇടി ഒരവസരം എനിക്ക് നാടി, നായകനായിട്ട് ഞാൻ അഭിനയിക്കാൻ. ഞാനേ ഒരു കല്യാണം ആലോചിക്കാൻ വന്നയാ. കല്യാണി കേക്കണ്ട, എന്തിനാടി കല്യാണം കഴിക്കുന്നത്? സമയം കിട്ടുമ്പോ ഞാനും കൊന്ന് കല്യാണം കഴിച്ചു വന്നാ പോരെ. പിന്നെ കല്യാണിക്കോ? എന്റെ പൊണ്ണ് മീനാക്ഷി, നീ എവിടുന്നെങ്കിലും ആ ടാങ്കറിൽ ഒരു ആലോചന കൊണ്ടുപോവാ.
അവക്കൊരു ഭാവ്യം കിട്ടും, എനിക്ക് എന്റെ പേടിയും മാറി കിട്ടും. എന്താടി ഏറ്റില്ലേടി, എന്നാ ബോമനും വാടി വാങ്ങിച്ചേരാടി. എന്നിട്ട് വെറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി വട്ടം കൂടി എന്ന് പള്ളയ്ക്ക് കുത്തി കളിക്കാം. എന്നിട്ട് തിരിച്ചോണ്ടിരിക്കാം. കുഞ്ഞിരാമേട്ടോ, ചേട്ടൻ ഇപ്പൊ പറഞ്ഞ സത്യ മീനാക്ഷി പറയണ കാര്യം കേട്ട പള്ളയ്ക്ക് തന്നെ കുത്തി പോകും. അതൊക്കെ ക്ലീനാനല്ല, അവസാനിപ്പിക്കണ കുത്ത്. എന്റെ അമ്മോ, അങ്ങനെയൊക്കെ കളിട്ട് കളിക്കാൻ ഞാനില്ല. പിന്നെ പൗത്ര, നിന്നെ കങ്ങനൊരു പൂതി മനസ്സിലുണ്ടെങ്കിൽ ഞാനൊരു കത്തി എടുത്ത് നിന്റെ കൈ തരാം. എവിടാ സൗകര്യം എന്ന് വെച്ചാ രണ്ടുപേരും കൂടി പോയി കുത്തി കളിക്കേ. കാര്യമായിട്ട് ഒരു കാര്യം പറയുമ്പോ ഞാൻ വളാന്ന് പറയരുത്. അവളെ പറ്റി ആരെന്ത് പറഞ്ഞാലും എനിക്കത് പിടിക്കില്ല. അയ്യോ, എന്നിട്ട് ഇപ്പൊ നീ എന്താടാ എന്നോട് പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ല. എന്നോട് ചൂടാവണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാര് പറഞ്ഞു കേട്ടോ വല്ലതാവുള്ളൂ. ആ, അല്ലാതെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. എടാ അച്ഛനെ, അങ്ങനെ നാട്ടുകാര് വല്ലതും പറയണെങ്കി എന്തെങ്കിലും കാര്യം കാണൂലേടാ. ആ, ഞാൻ അന്വേഷിക്കുന്ന എന്തിനാണ്? സംശയമുള്ള ഒരു അന്വേഷിക്കേ. പവിത്രോ, ചക്കരക്കും കള്ളിനും ചെത്തല്ലേ. ഇതെന്ത് പാട്, വെറുതെ എന്റെ മക്കിട്ട് കയറിയാലുണ്ടല്ലോ. ഏ, സംശയം ഉണ്ടെങ്കിൽ ആർക്ക് വേണേലും വിളിച്ചു ചോദിക്കാലോ. അല്ല, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ രംഭയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കുന്നേ? തുണി ഉടുക്കുന്ന കാര്യത്തിൽ അല്പം പിശുക്ക് കാണിക്കുമെങ്കിലും നല്ല കുട്ടിയാണെന്നാ ഞാൻ കേട്ടത്. അയ്യേ, വൃത്തി കേട്ടവൻ. നീ എന്നെങ്കിലും ടെൻഷൻ എടുപ്പിക്കരുത് കേട്ടോ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്നെ ടെൻഷൻ എടുപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പവിത്രമല്ല കടുങ്ങി ചെയ്തു പോകും. അങ്ങനെ നാറാതിരിക്കാനാ ഇവിടുത്തെ ഭൂലോക രംഭയെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അത് വരട്ടെ. അപ്പൊ എന്റെ മോളെ കുറിച്ചാ നിങ്ങൾ പറഞ്ഞു വരണത്? വാട്ട് ഹാപ്പൻഡ്? ഹാപ്പൻഡ് എന്താണെന്ന് ഞാൻ പറയാം. മീനാക്ഷിയുടെ മോൻ കണ്ണൻ ഒരു പാവാണെന്ന് അറിയാലോ? പഞ്ചപാവം. അവൻ കൊണ്ടുവരുന്ന കാശുകൊണ്ടാ മീനാക്ഷിയുടെ അടുപ്പിൽ തീ പുകയണത്. മീനാക്ഷിയുടെ അടുപ്പിൽ ഇപ്പൊ കാശ് വെച്ചാ കത്തിക്കണേ. ദൈവമേ, ആ ചാരമല്ല തെങ്ങിനോ കൗങ്ങിനോ ഇടുന്ന പെണ്ണോടൊന്ന് പറയണ കേട്ടോ. അല്ല, വേറൊന്നുമല്ല, കത്താതെ ബാക്കി കിടപ്പിന്റെ തപ്പിപ്പിറക്കി എടുക്കാനേ. അതെ, ചെക്കൻ കിട്ടണ കാശ് മുഴുവൻ വളയും മാലയും വാങ്ങി തീർക്കാന്ന മീനാക്ഷി പറയണത്. അവൻ വടക്കച്ചുടം തുടങ്ങിയ നല്ല കാര്യമല്ലേ? അയ്യോ, തുടങ്ങി വേറെ എവിടെയല്ല, ഈ വീട്ടില് തന്റെ മോളുമായിട്ട് പാർട്ട്ണർഷിപ്പില്ല. എന്നിട്ട് അങ്ങനെ ഒരു കച്ചവടം തുടങ്ങുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞില്ലല്ലേ? എന്നാ തുടങ്ങി? റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലും പിന്നിലും നാട്ടുകാര് കണ്ടിട്ടും കാണാലേ അതിന്റെ ലാഭം വാങ്ങണുണ്ട്. കാര്യത്തിന്റെ പോക്ക് പെശയാണ് കുഞ്ഞിരാമേട്ടാ. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇപ്പൊ തീർക്കണം. വിളിക്കേ, വിളിച്ച് ചോദിക്കേ, വച്ചു തെറ്റിയ പടിയാവൂട്ടാട്ടാ. ചിരിക്കണ മോളെ കുറിച്ച് വേണ്ടാത്ത കാട്ടിൽ നിന്ന് ചിരിക്കണ. എന്റെ കുഞ്ഞിരാമേട്ട മോളെ വിളിച്ച് സംശയം തീർക്ക്, എന്നിട്ട് നമുക്ക് വട്ടം കൂടി എന്നൊക്കെ ചിരിക്കാല. പൗത്ര, എടാ എന്റെ മോളെ ഞാൻ സംശയിച്ച പിന്നെ ആരായടാ കുഞ്ഞിരാമൻ? കുഞ്ഞിരാമേട്ട, ഞാനത് പറയാൻ, എന്റെ മോളെ എനിക്കറിയാടാ അവൾക്ക് എന്നെയും. ഓ, പിന്നെ അവളെ ഞാൻ സംശയിച്ചെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നർത്ഥം. അവൾ എന്നെ ചതിച്ചാൽ അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല അർത്ഥം. പുളുത്തി എന്റെ കുഞ്ഞിരാമേട്ടാ. കുഞ്ഞിരാമേട്ടൻ തന്നെ പറയാറില്ലേ, കർക്കിടകത്തിലെ കടൽ പോലെയാണ് 17 കഴിഞ്ഞ പെണ്ണിന്റെ മനസ്സെന്ന്. എപ്പോഴാ വിധം മാറണേന്ന് അറിയില്ല. വീശണ കാറ്റിനനുസരിച്ച് പെണ്ണിന്റെ മനസ്സ് മാറും. കയ്യിന്റെ ഉള്ള നടി കൊണ്ട് നടന്ന് സ്നേഹിച്ചാണെന്നൊന്നും അപ്പൊ പെണ്ണോർക്കൂല. എന്തേ, ആ മാനം കവർന്നവന് മാപ്പ് കൊടുക്കണ പെണ്ണിന് മാനം പോതരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന തന്തമാരുടെ ചങ്കിടിപ്പ് മനസ്സിലാവൂല. ഏ, ശ്രദ്ധിച്ചില്ലേ മാനത്തോട്ട് നോക്കി, മാനം പോയടാ പവിത്ര എന്ന് പറഞ്ഞ് മോങ്ങേണ്ടി വരും. പവിത്ര, ഇല്ലെങ്കിൽ മീനാക്ഷിയുടെ സംശയം തീർക്കാനെങ്കിൽ അവളെ വിളിച്ചൊന്ന് ചോദിക്കേ. ഇല്ലെന്ന് അവൾ പറഞ്ഞ അപ്പടിക്ക് ഞാൻ മീനാക്ഷിയുടെ കരണത്ത്. പിന്നെ അവന്റെ കാര്യം, അവന്റെ നെഞ്ചിൽ എവിടെയെങ്കിലും അവൾ ഉണ്ടെന്ന് അവൻ പറഞ്ഞ അവന്റെ നെഞ്ചും കൂടെ തീർക്കണ കാര്യം ഈ പവിത്രനേറ്റ. എന്റെ മോളെ വെച്ചുകൊണ്ട് ഒരാളുടെയും സംശയം ഈ കുഞ്ഞിരാമൻ തീർക്കാനില്ല. എന്റെ മോളുടെ കല്യാണം നടത്താൻ ഈ കിടപ്പാടം തീരെ കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിയ പൊന്നും വളയുമണിഞ്ഞ എന്റെ പൊന്നു മോളെ നിൽക്കണേ. അതടിഞ്ഞപ്പോഴെങ്കിലും ഉള്ളിലൊരു ചതി ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് പറയുമായിരുന്നു. അതെ, പക്ഷെ ആ പൊന്നും വളയുമണിഞ്ഞ് ഇവരുടെ മോന്റെ കയ്യും പിടിച്ച് കയറി ചെന്ന വെട്ടി കഷ്ടാക്കി ഉമ്മർത്തിട്ട് വന്നേ മീനാക്ഷിയും പറയണുള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞത്, പൊന്നെ കുളിച്ച് അവള് കേറി വന്നാലും തന്തയും തള്ളേ ആരാന്നറിയാത്ത അവളെ എന്റെ അതിരി ചവിട്ടാൻ ഞാൻ അനുവദിക്കും. എന്റെ നെഞ്ചിൽ കുത്തി അവള് നിക്കണേ. ഇവിടെ മുഖത്തെളിച്ച് പറയടി, ഇവിടെ അതിരി ചവിട്ടാൻ എന്റെ മോള് വരില്ലെന്ന്. എന്താ എന്താ കാര്യം? വെക്കണം മോന്റെ കൈ പിടിച്ച് എന്റെ പട്ടി വരും വീട്ടിലെ. നിങ്ങളുടെ മോനോട്ട് എനിക്ക് എന്ത് ബന്ധം? കേട്ടില്ലേ, എല്ലാവരും കേട്ടില്ലേ? ഇനി എന്റെ മോളെ കുറിച്ച് അരുതാത്തതുള്ളത് എന്റെ കാതുകൾക്ക് പറഞ്ഞാൽ കൈ കിട്ടണ എന്താണെന്ന് ഞാൻ നോക്കൂല. അങ്ങനെ ഒറ്റവാക്കി പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം ചെയ്യണം. തലയിലടിച്ച് സത്യം ചെയ്യണം. കുഞ്ഞിരാമേട്ടിന്റെ തലയിലടിച്ച് സത്യം ചെയ്യണം. ഇത് പറയാ, നീ ആരാ? എടേ പോടാ, എനിക്കറിയാം നീയാണ് ഇതിന് പിന്നിൽ. കണ്ണനെ എനിക്ക് ഇഷ്ടമാണെന്ന് അറിയേണ്ട നിനക്കാണ്. എങ്കിൽ കേട്ടോ, കണ്ണനെ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കുഞ്ഞിരാമേട്ടാ,
ഭൂതാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഇനിയെങ്കിലും പ്രാർത്ഥിക്കേ, നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ വന്ന വിഘ്നങ്ങൾ ഇല്ലാതാവാൻ. ഞാനും പ്രാർത്ഥിക്കും, എന്നിട്ടറിയണം നമുക്ക് എന്റെ പ്രാർത്ഥനയ്ക്കാണോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണോ ഫലമെന്ന്. ചെല്ലേ സാക്ഷാൽ വിഘ്നേശ്വരന് മുമ്പിൽ നാളികേരം ഒട്ടച്ച് പ്രാർത്ഥിക്കേ. ഹൃദയത്തിന്റെ സ്പന്ദനം പോലും ക്രമം തെറ്റി വീഴുന്ന നീ ഓർത്തോ, നീ മൂലം മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ താളം തെറ്റിയ പിന്നൊരിക്കലും മിടിക്കില്ല നിന്റെ ഹൃദയം. കുഞ്ഞിരാമേട്ട, മകളുടെ ഭാവിക്ക് വേണ്ടി മദ്യം തൊടില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത പോർട്ടർ കുഞ്ഞിരാമന് ആ പ്രതിജ്ഞ ലംഘിക്കണമെന്ന് തോന്നിയാൽ സാക്ഷാൽ പോർട്ടർ കുഞ്ഞിരാമന് പവിത്രന്റെ വക ഒരു കോർട്ടർ. നിനക്കെന്റെ വയറ്റിൽ 4 മാസം പ്രായമുള്ളപ്പോ നീചനും ദുഷ്ടനുമായ നിന്റെ അച്ഛൻ മദ്യപിച്ചു വന്ന എന്റെ നടുവും നാഭിയും ചവിട്ടിക്കലക്കാൻ ശ്രമിച്ചപ്പോ അടിവയർ പൊത്തിപ്പിടിച്ച് എന്റെ കുഞ്ഞിനൊരാപത്തും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങേരുടെ കണ്ണെത്താത്തരത്തേക്ക് ഓടി രക്ഷപ്പെട്ടത് നിനക്ക് വേണ്ടിയാ? ആ നിനക്ക് നിന്റെ അമ്മയെ വേണോ, അതോ എവിടെയോ ഒരമ്മയുടെ ഇന്നും തോരാത്ത കണ്ണീരിന്റെ ശാപം പേർന്നോ ഇവളെ വേണോ? എന്റെ മോൻ തന്നെ തീരുമാനിക്കുക. എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു, പറയേ. ഈ കുഞ്ഞിരാമന്റെ മുഖത്ത് നോക്കി പറയേ, അവളെ നിനക്ക് ഇഷ്ടമാണോ പറയടാ, അവളെ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയടാ. എന്റെ മോളെ വിശ്വസിച്ച് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തുപോയി. ഒരു മോനെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടത്. എന്റെയും ആ മനുഷ്യന്റെയും ജീവൻ തരണം, ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് വിട്ടു തരണം, തരില്ലേ നീ? പ്രാവേ, ഞാനൊരു പാവ, എന്ത് ദ്രോഹം ചെയ്തിട്ടാ, എന്ത് പാപം ചെയ്തിട്ടാ അവരുടെ മുമ്പിലിട്ട് എന്നെ എങ്ങനെ ശിക്ഷിച്ചത്? ആ പോയി അവരുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന ഒരു തുള്ളി കണ്ണീര് മതി ഞാൻ ഉടലോട് ദഹിക്കാൻ. കണ്ണന് പേടിയുണ്ടോ? എനിക്കറിയാം, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ ഒരാളെ അവർക്ക് ശപിക്കാനാവില്ലെന്ന്. പക്ഷേ പ്രാവേ, അവർക്ക് നീ അതെ, അവർക്ക് ഞാൻ എല്ലാമാണ്. എന്നിട്ടും അവരെ സ്നേഹിക്കും പോലെ എനിക്ക് അവരെ സ്നേഹിക്കാൻ പാടില്ല. എന്റെ സ്നേഹത്തിന്റെ ആഴം ആർക്കും അറിയണ്ട. എന്നിട്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ പൊട്ടും നോക്കി വന്നിരിക്കുക, വാക്ക് കൊടുത്ത് വന്നിരിക്കുക, ഉള്ള കിടപ്പാടം പോലും വിറ്റ് പൊന്നും വാങ്ങി വന്നിരിക്കുക. നോക്ക്, ഒരായസിന്റെ സമ്പാദ്യമാ പൊന്നാക്കി എന്റെ ദേഹത്തിട്ടിരിക്കുന്നത്. ആരോ ഉപേക്ഷിച്ചു പോയ എനിക്ക് വേണ്ടി തന്ന സ്നേഹം തന്നെ അധിക. ആ ഞാൻ നാളെ അവ റോഡ് വാക്കിൽ കൂര കുത്തി കിടക്കണോന്നുകൂടി കാണണോ? എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. എനിക്ക് എനിക്ക് അവരെ പിരിയാനാവില്ല. അതിന് ഞാനൊരു കള്ളം പറഞ്ഞതാ കണ്ണ, കണ്ണിന് എനിക്ക് ഇഷ്ടമാണെന്ന്. അതിന് ഇത്രയും ക്രൂരമായ ഒരു നാടകം ഇത് വാങ്ങി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടായിരുന്നെന്ന്. അപ്പോ എനിക്ക് അവരോട് സ്നേഹമില്ലായ്മ കൊണ്ട് പറയാത്രേ, എനിക്കും വലിയ ഒരു മനസ്സ്, അതെന്താ ആരും കാണാത്തേ? അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ട്രാക്കിൽ എന്റെ ജീവൻ വേണ്ട. അരുതാത്ത ചിന്തകളൊന്നും വേണ്ട, ഏത് നാടകത്തിനും ഞാൻ കൂട്ടു നിൽക്കാം. എന്റെ ഹൃദയം എടുപ്പ് നിർത്തുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എന്തിനും തയ്യാറായി ഞാൻ നിന്നുകൊടുക്കാം. പക്ഷേ നീ ഇപ്പൊ നിന്റെ അച്ഛനോടും അമ്മയോടും സ്നേഹത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുക, അത് അവസാനിക്കുന്ന ഒരു ദുരന്തത്തിലാകരുത്. കാരണം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പെണ്ണായിട്ടാ, പിരിയേണ്ടവരെയൊക്കെ പിരിയേണ്ട സമയത്ത് പിരിഞ്ഞേ പറ്റൂ പെണ്ണിന്. നീ ഇപ്പോ സ്നേഹത്തിന്റെ പേരിൽ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുമ്പോ കാത്തു നിൽക്കാത്ത കാലത്തിന് മുന്നിൽ നീ ഒരു ചോദ്യചിഹ്നമാകും. അന്ന് നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയവർ എന്നൊരു പഴി കൂടി അവർ കേൾക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് ആ ചിട്ട കൂടി അവർക്ക് കൊടുക്കരുത് പ്രാവേ. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. വേണ്ട വേണ്ട, എന്റെ മോൾക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുക്കാം. ആ എന്നാ നീ പറ. ആ രാജാവ് വേട്ടയ്ക്കായി പോകുമ്പോ
കാട്ടാറിനരികിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അപ്പൊ ഒരു മിനിറ്റ് ഗംഗേ, ഇതാ ഞാൻ കത്തിൽ സൂചിപ്പിച്ചിരുന്ന പ്രധാന കഥാപാത്രങ്ങളുടെ വീട്, കുഞ്ഞിരാമന്റെയും കല്യാണിയുടെയും പ്രാവിന്റെയും വീട്. പ്രാവിന്റെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ടില, പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിലാ കാര്യങ്ങള്. പരസ്പരം പിരിയാനുള്ള ബുദ്ധിമുട്ട് തന്നെ. പ്രായമായ പെമ്പിളേരെ കെട്ടിച്ചു വിടാതിരിക്കാൻ പറ്റുമോ പിന്നെ? ഹലോ കോർത്തതേ, ഹലോ കോർത്തതേ, പുള്ളിയെ കളിയാക്കി വിളിക്കുന്നതാ. മുൻപ് ഒരു ക്വാർട്ടർ അടിച്ചില്ലായിരുന്നുള്ളൂ ഈ പുള്ളിക്ക് ഉറങ്ങാനേ പറ്റില്ലായിരുന്നു. ഓ, മകളുടെ കല്യാണം പ്രമാണിച്ച എല്ലാം സ്റ്റോപ്പ്. ഹലോ കോർത്തതേ, താനിത് എവിടെ പോയി കിടക്കായിരുന്നു ഇവരെ? ഓ മനസ്സിലായി, ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? അല്ല, ഇവർ തനിച്ചേ ഉള്ളോ? കുട്ടികളല്ലേ? ആയിട്ടില്ല. ആയിട്ടില്ലെന്ന് പറഞ്ഞാ ഇനി ഒട്ടും ഉണ്ടാവാനും പോണില്ല. അതൊക്കെ ദൈവമല്ലേ നിശ്ചയിക്കുന്നത്? അതെ, ദൈവം അത് മുമ്പേ തീരുമാനിച്ച് നമുക്ക് മെമ്മോ തന്നിട്ടുള്ളതല്ലേ. എന്റെ വിവാഹത്തിന് മുമ്പേ ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ടാങ്കർ ലോറിയുടെ രൂപത്തിൽ വന്ന് എന്റെ പാതി ശരീരം ഇടിച്ചു തകർത്തുകൊണ്ട്. ഇത് പറയാൻ നമുക്ക് എന്തിനാണോ വിഷമം, നടക്കാത്ത കാര്യം ഓടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ? അതല്ല ഭരത, മെഡിക്കൽ സയൻസിൽ ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്. നമ്മൾ നമ്മുടെ കാര്യം പറയുന്നു, കുഞ്ഞിരാമൻ നിന്ന് ബോറടിക്കും. അയ്യോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എങ്കിലും കുഞ്ഞിരാമ, ഒറ്റ കാര്യത്തിൽ എനിക്ക് ഈശ്വരനോട് നന്ദി പറയാനുള്ളൂ. കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും എനിക്ക് താലി ചാർത്താൻ തല കുനിച്ചു തന്ന ഇവളുടെ ആ നല്ല മനസ്സ്. അപ്പൊ കുഞ്ഞിരാമ, ഓ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ആയിക്കോട്ടെ, നമുക്ക് പിന്നെ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. നൊന്ത് പെറ്റ അമ്മയ്ക്ക് സ്വന്തം മോളെ ഒരു വട്ടം ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ആരുടെയെങ്കിലും കൈപിടിച്ച് പടിയിറങ്ങുന്നതിന് മുമ്പ് കാണിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിരുന്നു. ഞാൻ ആ വാക്ക് പാലിച്ചതാ. ഗജാനനം ഭൂതഗണാദി സേവിതം കവിത്തജമ്മൂ ബലസാര ഭക്ഷിതം. Oh, my God.
സ്നേഹമുള്ളവരെ, അടുത്തവരെ ലൈറ്റ് ഓഫ് ഉൾപ്പെടുന്ന രംഗത്തോടുകൂടി ഈ നാടകം ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. നല്ലൊരു സദസ്സൊരുക്കിത്തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വസുന്ധരയുടെ നന്ദി. ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. കഥാപാത്രങ്ങളും വേഷമിടുന്നവരും TTR അനന്തരാമയ്യർ, PT തോമസ്, കുഞ്ഞിരാമൻ, കലവൂർ ശ്രീലൻ, പവിത്രനും ഭരതനും രാമചന്ദ്രൻ പൈങ്ങോട്, കണ്ണൻ, നവാസ് കലാഭവൻ, കല്യാണി, വത്സല രാമചന്ദ്രൻ, മീനാക്ഷിയും ഗംഗയും, മീനാചന്ദ്രൻ, പ്രാവ് പ്രീത പ്രകാശ്, നാടകരചന സുരേഷ് പതിശ്ശേരി, ഗാനങ്ങൾ സുനർജി വെട്ടയ്ക്കൽ, സംഗീതം ഉല്ലല സോമനാഥ്, പാടിയത് പ്രവീണ, റെക്കോർഡിംഗ് ഗൗരി ഡിജിറ്റൽ വൈക്യം, രംഗപടം കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി, രംഗമൊരുക്കുന്നത് ബിനു ആൻ്റണി, കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല, വസ്ത്രാലങ്കാരം സജീവൻ ജീനേജ്, ദീപസംവിധാനം ഇക്ബാൽ ഇടവലങ്, ദീപനിയന്ത്രണം ആൻ്റി പറവൂർ, സാങ്കേതിക കല ഡാവിഞ്ചി സുരേഷ്, സ്റ്റിൽസ് ശശി തൃപ്പോണിത്തുറ, പരസ്യകല ഡാവിഞ്ചി കൊടുങ്ങല്ലൂർ, സഹസംവിധാനം NG ഉണ്ണികൃഷ്ണൻ, നിർമ്മാണം വിക്രംജി തിരുവള്ളൂർ, നാടക സംവിധാനം സജീവ് മാടവന. ഈ നാടകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഞങ്ങളുടെ വിലാസം തൃശൂർ വസുന്ധര, തിരുവള്ളൂർ മഠം, മാടവന PO, ഫോൺ 9847240354. നേത്രാവതി എക്സ്പ്രസ് യാത്ര തുടരുന്നു. എന്റെ തോന്നലൊക്കെ കറക്റ്റാ, ഇല്ലെങ്കി ഈ കൈ തൊട്ട് പറഞ്ഞേ എന്നെ വിളിക്കാൻ പോയില്ലേ. സമാധാനായോ? വേണ്ട, എന്റെ അച്ഛന്റെ പ്രാവാ ഞാൻ. വേണമെങ്കി അങ്ങനെ വിളിച്ചാ വലിയ കുഴപ്പമുണ്ടാവില്ല, ഇല്ലെങ്കി ഇച്ചിരി കുഴപ്പമുണ്ടാകും. കുഴപ്പമുണ്ടാവുന്നു മാത്രമല്ല ഈ കൊച്ചമ്മ നാറും. നാറ്റിക്കണ, നാറ്റിക്കട്ടെ. ഒരു കാര്യം ചോദിച്ചാ പേഷ്മാവോ? കൂടെയുള്ള അച്ചക്കാലിന് നിങ്ങളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ മൂപ്പർക്കറിയോ? കല്യാണത്തിന് മുമ്പ് പെണ്ണും പിള്ളേക്ക് ഇങ്ങനെ ഒരു സമ്പാദ്യമുള്ള കാര്യം? മൂപ്പര് പൊട്ടനല്ലേ, അതുകൊണ്ട് സുഖമായിട്ട് പറ്റിക്കാം. അതോ എന്നെ പോലെ വേറെ ഉണ്ടോ കൊച്ചമ്മേ? കൊച്ചമ്മയ്ക്ക് മക്കള്, എനിക്ക് ബ്രദേഴ്സ് ആയിട്ട്. അമ്മേ, അമ്മേ, ഇതെവിടെയായിരുന്നു? എവിടെ ചെന്ന് കിടക്കായിരുന്നു? അറിയാൻ പാടില്ല കല്യാണി, എനിക്ക് എന്റെ അമ്മയെ കാണാതെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ലാന്ന് പറയടി. കുഞ്ഞിരാമന്റെ ഈ ടാങ്കർ ലോറി എവിടേക്കാ മുങ്ങിയേന്ന്? ചെവി വിടുമോളെ, വേദിച്ചു പോയി. അമ്പടി കേമി, എന്നെ കൊണ്ടുപോകാതെ അമ്പലത്തിൽ പോയി അല്ലേ? മോള് നല്ല ഉറക്കായിരുന്നു, അപ്പൊ ഉണർത്തണ്ടല്ലോ എന്ന് കരുതി. അത് ഞാൻ പറയില്ല. പറയടി ചക്കരേ. ദേ കല്യാണി, എനിക്ക് ദേഷ്യം വരൂട്ടോ. എന്നാ പറയാ, എന്റെ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞ എന്റെ മോൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരാൺകുട്ടി ആയിരിക്കണേന്ന് ഒന്നും കരുതരുതോ. കൊച്ചമ്മയ്ക്ക് അറിയില്ല ഇവള് ആള് ഭയങ്കരത്തിയ. ഇവളുടെ അച്ഛൻ കുഞ്ഞിരാമനെ ഇവൾക്കൊരു കല്യാണക്കാരൻ ആലോചിച്ചപ്പ ഇവള് പറയുവാ അപ്പോഴത്തെ വീട്ടിലെ കണ്ണനുമായിട്ടുള്ള പ്രേമത്തിലാന്ന് പള്ളി നുണ പറഞ്ഞതാ. ഇന്നലെ രാത്രി എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ കിടന്ന പിള്ളേ ഞങ്ങളുടെ മോള് പറയണത് ഞങ്ങൾ പിരിയാനുള്ള വിഷമം കൊണ്ട് ഞങ്ങളുടെ മോള് കള്ളം പറഞ്ഞതാണ്. കള്ളം? എന്നെ
വല്ല ബോംബെയിലോ ബാംഗ്ലൂരോ പഠിക്കാൻ വിട്ടിരുന്നെങ്കിലേ ഞാനൊരു കൊച്ചിനെ പാർസലായിട്ട് അയച്ചു തരികയും ചെയ്തേനെ. എന്നിട്ട് വല്ല പൊട്ടം കുഞ്ഞാപ്പമാരെയും കെട്ടി അവന്റെ മുന്നിൽ കൊച്ചമ്മയായി ഞെളിഞ്ഞു നടക്കുകയും ചെയ്തേനെ. എന്തേ ഓ ഇല്ലെങ്കി ഇഷ്ടം പോലെ ട്രെയിനല്ലേ ഓടുന്നേ, അതിലേതിലെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ പാഴം തുണി പൊതിഞ്ഞ് കിടത്തിയാ പോരെ, ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോളും, ഇല്ലെങ്കിൽ വല്ല പട്ടിയോ പൂച്ചയോ കടിച്ച് ഞമ ഞമാന്ന് തിന്നുകയും ചെയ്തേനെ. മോളെ എന്താ മമ്മി ഞാൻ പറ സത്യല്ലേ? അമ്മേ 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 അമ്മ അമ്മ. കൊതി തീർത്തതാകും എൻ്റെ മോള്, സന്തോഷമായി. എൻ്റെ മോളുടെ മനസ്സിലെ കൊതി തീർക്കാൻ ഒന്നിവിടെ വരെ വന്നതിന്. ഇനി എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആശ്വസിക്കാം, മറ്റാരെയും അങ്ങനെ വിളിക്കാനുള്ള ആശ എൻ്റെ മോളുടെ മനസ്സിൽ ബാക്കി ഉണ്ടാവില്ലെന്ന്. ഇനി രണ്ടേ മുപ്പതിനാണ് നേത്രാവതി എക്സ്പ്രസ്. ഇതാ നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ടിക്കറ്റ്. നിൽക്കൂ, നിന്റെ ഭാവിക്ക് വേണ്ടി നിന്റെ അച്ഛൻ്റെ കണ്ണീരും യാതനയും കണ്ട് ഞാനല്ലേ നീ അറിയാതെ ആ ചോരക്കുഞ്ഞിനെ നിന്നിൽ നിന്ന് പിരിച്ചത്? മരിക്കും വരെ ആ നന്ദി നിന്റെ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മരിക്കും വരെ ആ പാപം എൻ്റെ മനസ്സിലും ഉണ്ടാകും. ഇനിയിപ്പോൾ സ്വന്തം മോളെ കണ്ടു, ഇനിയുള്ള കാലം അവളെ തന്നോടൊപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്ന വല്ല മോഹവും നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാനായിട്ട് അത് തടയുന്നില്ല. എല്ലാ കാര്യവും ഭർത്താവിനോട് തുറന്ന് പറഞ്ഞ് അയാൾ അംഗീകരിച്ചാൽ വിളിക്കാം നിനക്ക് നിൻ്റെ മോളെ. സ്വന്തം മോളെ നേരിൽ കണ്ടിട്ടൊന്ന് വിളിച്ചില്ലല്ലോ എന്ന കുറ്റബോധം മരണം വരെ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കാൻ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ സ്വന്തം മോളെ? കനലിൽ ചവിട്ടി സ്വന്തം ശബ്ദം പോലും നഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. എൻ്റെ മോളും ഇടിക്കുകയാ, അവൾ എൻ്റെ മുമ്പിൽ അഭിനയിച്ചത് അയ്യരൊന്ന് കാണണമായിരുന്നു. എൻ്റെ ആത്മാവിനെ പോലും കീറി മുറിച്ച് അവൾ പറഞ്ഞ വാക്കുകൾ ഇനി 7 ജന്മം കഴിഞ്ഞാലും മറക്കാനാവില്ല എനിക്ക്. പക്ഷേ ഒന്നോർക്കണം നിങ്ങൾ, എൻ്റെ അച്ഛൻ്റെ ആത്മസുഹൃത്തായ നിങ്ങൾ ചെയ്ത സേവനം മൂലം എൻ്റെ അച്ഛന് മനസ്സമാധാനം കിട്ടിയിരിക്കാം. പക്ഷേ മുതൽ നഷ്ടപ്പെട്ട എന്റെ മനസ്സമാധാനത്തിന് എന്ത് മറുപടിയാ നിങ്ങൾക്ക് പറയാനുള്ളത്? പരിശുദ്ധയായ ഒരു നവവധുവിനെ പോലെ മറ്റൊരാൾക്ക് താലി ചാർത്താൻ എന്നെ കതിർമണ്ഡപത്തിലേക്ക് തള്ളിവിട്ടപ്പോ എന്ത് മനസ്സമാധാനാ നിങ്ങൾക്കും എന്റെ അച്ഛനും കിട്ടിയത്? വഞ്ചിക്കായിരുന്നില്ലേ ഇക്കാലം അത്രയും ഞാൻ പാവം മനുഷ്യനെ? എൻ്റെ മോള് നിങ്ങളുടെ അടുത്തുണ്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. ഒറ്റയ്ക്ക് വന്നാൽ സംശയമാവുമല്ലോ എന്ന് കരുതിയാ ഭർത്താവിനെ കൂടെ കൂട്ടിയത്. ദയവ് ചെയ്ത് ആ മനുഷ്യൻ ഈ കാര്യങ്ങളൊന്നും അറിയരുത്, എൻ്റെ മാന്യത നഷ്ടപ്പെടുമെന്ന് കരുതിയല്ല. ഈ സത്യം താങ്ങാനുള്ള കരുത്ത് ആ പാവത്തിനുണ്ടാവില്ല. പോയിക്കോളാം, ഞാൻ പോയിക്കോളാം. പരസ്പരം അറിഞ്ഞ സ്ഥിതിക്ക് വിളിക്കണം നീ ഒരു വാക്ക്. വിളിച്ചില്ലല്ലോ ഒരു വാക്ക്, നമ്മൾക്കും പിന്നീട് നിനക്കും ഓർത്ത് ദുഃഖിക്കേണ്ടി വരരുത്. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു ടിക്കറ്റ് ഞാൻ അവൾക്കും എടുത്തിട്ടുണ്ട്. ഒരിക്കലും നീയായിട്ട് അവളെ ഉപേക്ഷിച്ചതല്ല എന്ന് അവളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ കാലവർഷം കനത്തു, ഉരുൾപൊട്ടലിന് സാധ്യത. എന്തു പറയുന്നു, സുഖങ്ങളൊക്കെ തന്നെ? എന്താടാ? ഏ ഒന്നുമില്ല, ഒരു സംശയം. ചക്കരക്ക് ചെത്തിയ കള്ള് കിട്ടുമോ? ഒരു സംശയന്നേ, ഈ ചക്കരക്കും കള്ളിനും ഒപ്പം ചെത്തുന്ന എങ്ങനെ അയ്യരുമാമ? ഇനിയിപ്പോ അങ്ങനെ വല്ല പുതിയ വിദ്യ അയ്യരുമാമ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നറിയാനാ. നീ നിന്നെ പണി നോക്കി പോടാ. പോകലേ അയ്യരുമാമ,
ഇവിടെ കളിയും ദാ അവളെ ചക്കരയ്ക്ക് ഒപ്പം ചെത്തുന്നത് എങ്ങനെയായിരുന്നു മാമ? അതേ, എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. അതിന് നിനക്കിപ്പോ എന്താ? കള്ളന്റെ അപ്പൻ അപ്പോഴേക്കും ചൂടായി തേണ്ടില്ലേ? ഒറ്റടി വെച്ചാലുണ്ടല്ലോ. പിന്നെ അങ്കിളിന്റെ വീട്ടിൽ വന്ന വിരുന്നുകാരിന്ന് നേത്രാവതി എക്സ്പ്രസിൽ പോവുക അല്ലേ? എന്താ കണ്ടു? റിസർവേഷൻ ടിക്കറ്റിൽ പേര് കിടക്കുന്നത്. അവർക്കൊപ്പം 22 വയസ്സ് പ്രാവ് ഫീമെയിൽ. അവൾക്കൂടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ഇവനാള് കൊള്ളാമല്ലോന്ന് തോന്നുന്നുണ്ടാവൂലേ? നമ്മുടെ കുഴപ്പമല്ലേ ഡിടി? അപ്പൊ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അല്ല, ഞാനിങ്ങ് വരണ വഴിക്ക് ആ കൊച്ചമ്മയുടെ കെട്ടിയവനെ കണ്ടിരുന്നു. എന്റെ നല്ല ബുദ്ധിക്ക് ഞാൻ ചോദിച്ചു പോയി. സ്വന്തം പെണ്ണുമുള്ളക്ക് കല്യാണത്തിന് മുമ്പ് പഴച്ചുണ്ടായ കൊച്ചിനെ കൊണ്ടുപോവാൻ തന്നെ തീരുമാനിച്ചോ? അപ്പോഴല്ലേ ഞാനറിയണ, അങ്ങനെ കഥകളൊന്നും അറിയില്ലാന്ന്. ഇട്ടുകളി നല്ലൊരു മാന്യൻ അങ്ങനെ ജീവിതകാലം മുഴുവൻ പറ്റിക്കാന്ന് പറഞ്ഞ പാപം അല്ലേട്ടോ മാമ. അയ്യൊരു മാമ ഒറ്റക്കാലിനാണെങ്കിൽ കിട്ടിങ്ങാമണ്ണി മുതലാ ചെല്ലേ ചെന്ന് സത്യം പറഞ്ഞ് അങ്ങേര് വെട്ടിക്കൂട്ടണ അവക്കടെ കഷ്ണങ്ങൾ എടുത്ത് കൽക്കട്ടയിലോട്ട് പായസം അയക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. വികാരഹേതുക്കൾ ഇരിക്കയാർക്ക് ചിത്തം ചലിപ്പിയിൽ അവനാണ് ധീരൻ. കേട്ടിട്ടില്ലേ ധീരന്മാർക്ക് മഹാകവി മിസ്റ്റർ കാളിദാസൻ നൽകിയിട്ടുള്ള നിർവചനം? പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടാ. അതുകൊണ്ട് ധീരത കളയരുത്. അപ്പൊ ക്ലൈമാക്സിലേക്കല്ലേ ടിറ്റി? കലങ്ങട്ടെ, കലങ്ങി മറിയട്ടെ. ചൂണ്ടയിൽ ഇരയും വെച്ച് കാത്തിരിക്കുക പവിത്രൻ. തെളിഞ്ഞ വെള്ളത്തിൽ എന്റെ ചൂണ്ടയിൽ കൊത്തൂല എന്ന് ഉറപ്പുള്ള മീൻ കലക്ക വെള്ളത്തിൽ കൊത്തൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ടും കൊത്തിയില്ലെങ്കിൽ കലക്ക ഞാൻ ആ കലക്ക വെള്ളത്തിൽ ഇത്തിരി വീഷം. ചത്തിട്ടായാലും പൊന്തോന്നറിയാല. നന്മയുടെ അംശം ജന്മം കൊണ്ടേ അച്ചുപോയ ഒരു ഗർഭപാത്രം ചുമന്ന നിന്നെ ധർമ്മത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കും സ്വയം തിരിച്ചു വരാൻ നിനക്കുമാവില്ല. പക്ഷേ വിധി നിന്റെ ജീവിതത്തിൽ നിനക്ക് സമ്മാനിച്ച ദുരന്തങ്ങൾ മറ്റുള്ളവർ ആവർത്തിക്കുന്നത് കണ്ട് സന്തോഷിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഈ ആനന്ദമുണ്ടല്ലോ, അവസാന റൗണ്ടിൽ എണ്ണി നോക്കുമ്പോൾ വട്ടപൂജ്യമാണെന്ന് തിരിച്ചറിയും. ഇല്ലെങ്കിൽ എന്തിന്റെ പേരിലായാലും സ്വന്തം അമ്മയെ അരിങ്കോല ചെയ്ത നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല പവിത്ര. മനസ്സാക്ഷിയുടെ ഒരു നുറുങ്ങും ഒരാളുടെ ജീവിതവും മനസ്സും തകർത്തുകൊണ്ട് ആരും തേടിയിട്ടില്ല പവിത്ര വിജയം, ആരും. അതുകൊണ്ടല്ലേ ഞാനൊരു നന്മ ചെയ്തത്. കള്ളു കുടിക്കാനും കിടന്നുറങ്ങാനുമുള്ള ഒറ്റമുറി ബംഗ്ലാവിൽ പവിത്രം വായിച്ചു തള്ളിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അയ്യോ, പഠിക്കാൻ വേണ്ടി വായിച്ചല്ലാട്ടാ, ചില ഓർക്കാതിരിക്കാനും മറക്കാനും വേണ്ടി വായിച്ചതാ. അങ്ങനെ കിട്ടിയതാ പലതും. എന്ത് സൃഷ്ടിക്കുമ്പോഴും ഭൂമിയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു കണക്ക് വയ്ക്കാറില്ലേ ബ്രഹ്മൻ? അതുപോലെ എനിക്കും കരുതിയിട്ടുണ്ടാവില്ലേ ബ്രഹ്മന്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ? നമ്മൾ വിചാരിച്ച അതിന്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് മാറ്റാൻ പറ്റൂ ടിട്ടി? നടക്കട്ടെ ഒടുക്കത്തെ യാഗം. ൊരു കരകര പഴം കാക്ക കൊത്തിയേ, കാക്കയുടെ പാട് നോക്കിപ്പോയേ, കണ്ടൊന്നെ തലയിണ തലയ്ക്ക് വച്ച തല വലിക്കുമ്പോ പോവേ, തല വലിക്കുമ്പോ പോവൂട്ട കുഞ്ഞിരാമേട്ട. പവിത്ര നീ വന്നോ. എന്തേ ഇപ്പൊ ഇന്റർസിറ്റി വരും, ചെന്നാൽ എന്തെങ്കിലും തടയും ചെല്ലടാ. ഈ കുഞ്ഞിരാമൻ ഏതെങ്കിലും മാങ്ങ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാക്കയും കുത്തിക്കൊണ്ട് പോവില്ല, നീ നോക്കിക്കോ. ഇപ്പൊ കാക്കയല്ല, കാക്കയുടെ കെട്ടിയവനും കൂടെ വന്നിരിക്കുന്നു. നീ ആര്? കാക്കക്ക് പെണ്ണ് കെട്ടിക്കാൻ നടക്കണ ബ്രോക്കറാ? നീ പോർട്ടാണെന്നുള്ള കേട്ടത്? പോയി പണി നോക്കുക. അവിടുന്ന് എന്റെ അളിയനത്തെ കെട്ടെടുത്തേ കൂവടക്കായി കുയ്യുന്ന കുത്തി അവിടുന്ന് എന്റെ അളിയനെ കുയ്യിലും വെച്ച് പ്രാന്തായി പ്രാന്ത് നിന്റെ അപ്പന് ആണടാ പൗത്ര. അങ്ങനെ ഒരാളുള്ള കാര്യം നിനക്ക് അറിയില്ലല്ലോ അല്ലേ കുഞ്ഞിരാമ? നീ എന്റെ പേര് വിളിച്ചല്ലേ പവിത്രന്റെ അടുത്ത് അഭ്യാസം എടുക്കരുത്. നീ ആരടാ? ഇല്ലെങ്കിൽ എന്താണ് നിന്റെ മനസ്സിൽ? കുഞ്ഞിരാമന്റെ ഹൃദയം പറിച്ചെടുത്തോണ്ട് പോകുന്ന സന്തോഷമല്ല നിനക്ക്? അങ്ങനെയുള്ള നിന്റെ മുമ്പിൽ നീ കുഞ്ഞിരാമൻ നെഞ്ചത്തെടിച്ച് കരയുടെ നിനക്ക് കാണണമല്ലേ? പോയി പണി നോക്കണം ചെറുക്ക. ഈ കുഞ്ഞിരാമന്റെ കരച്ചിൽ കണ്ട് ഒരു പട്ടികളും സന്തോഷിക്കാമെന്ന് വിചാരിക്കണ്ട. ഇല്ലടാ, എന്റെ പ്രാവ് എന്നെ വിട്ട് ഒരു ആകാശത്തേക്കും പറക്കില്ല. അഥവാ പറന്ന അരിഞ്ഞിരട്ടോ ഞാൻ ചെറുകെ. പൗത്ര
അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ, ഇന്ന് 2:30 നേത്രാവതി എക്സ്പ്രസിൽ കുഞ്ഞിരാമേട്ടന്റെ പ്രാവിനും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടിക്കറ്റ്. ഇനി പറ എങ്ങനെ വലിച്ചെറിഞ്ഞു പോവാൻ മാത്രമുള്ള സ്നേഹം നിങ്ങൾക്ക് അവൾ തന്നിട്ടുള്ളൂ? കണ്ടവന്റെ കൂടെ അന്തി ഉറങ്ങി ട്രെയിനിൽ ഉപേക്ഷിച്ച് പോയ ആ സ്ത്രീയാണോ ആ കുഞ്ഞിന് ഉയരും സ്നേഹവും കൊടുത്തു വളർത്തിയ നിങ്ങളാണോ വലുത്? ചോദിക്കാതെ വിടണോ നമുക്ക് അവളെ? പറ കുഞ്ഞിരാമേട്ടന് വേണ്ടി ഇത് അവിടെ കയറി ചെന്ന് തീർക്കട്ടെ എല്ലാത്തിനും. ഞാൻ എന്റെ മോളെ എന്നിൽ നിന്നവർ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു ചുക്കും ഉണ്ടാവില്ല. എന്താ അധികാരത്തോടെ നിങ്ങൾക്ക് അവളെ വേണമെന്ന് പറയാൻ? ജനിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ അവളെ? പ്രസവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കല്യാണി അവളെ? ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കിട്ടിയ ഭർത്താവ് ഉദ്യോഗസ്ഥന് പൊത്ത് പിഴച്ച വിത്തിന്റെ വളർച്ച നോക്കാൻ വന്നിരിക്കുന്നു. അത്തരം സ്ത്രീകളുടെ മരണത്തിന്റെ അലർച്ച എനിക്ക് ഇഷ്ടമാണ്. തമ്മിൽ കാണുമ്പോ അത്തരം സ്ത്രീകളെ ബാക്കി വെക്കാതിരിക്കാൻ എനിക്കൊരു ആവേശമാണ്, ആവേശം. അതുകൊണ്ടല്ലേ സ്വന്തം അമ്മയ്ക്ക് നേരെ പവിത്രന് ആയുധം എടുത്തെന്ന് വരെ. എല്ലാവരും വിളിക്കുന്നില്ലേ പവിത്രനെ അമ്മയെ കൊന്നവനെന്ന്? അമ്മയെ കൊന്നവൻ കേൾക്കുമ്പോ എന്ത് സുഖമായി മനസ്സിന് അറിയോ? റെയിൽവേ സ്റ്റേഷന്റെ ഇടത്ത് അവളങ്ങൾ രാത്രികൾ പകലാക്കി മടിക്കുത്തു നിറയെ കാശും മഞ്ഞിന്റെ വീർപ്പ് മണവുമായി വരുന്ന അമ്മയെ കാണുമ്പോ നെഞ്ചു പൊള്ളിയിട്ടുണ്ട് എനിക്ക്. എന്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചെന്നെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കാമായിരുന്നില്ലേ അമ്മയെ എന്ന് ചോദിച്ച ആ ഒരു രാത്രി എന്റെ അമ്മേനോട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ വളർത്താൻ മറ്റൊരു വഴിയും ഇല്ലാതായപ്പോ അമ്മ പെട്ടുപോയതാ, ഇനി അമ്മ പോവില്ല എന്ന്. പക്ഷെ അന്നും വന്നു കൈനിറയെ കാശുമായി ഒരുത്തൻ. അവന് വഴങ്ങാതിരുന്ന എന്റെ അമ്മയുടെ കരണത്തവൻ അടിച്ചു. അന്ന് 15-കാരൻ പവിത്രന്റെ ചങ്കൊന്ന് പാളി കയ്യിൽ കിട്ടിയതെടുത്ത് കൊല്ലനാഞ്ഞു ഞാൻ അവനെ. അവൻ ഓടി പുറകെ, ഞാനും റെയിൽവേ പാളത്തിലൂടെ അവന്റെ ജീവനെടുക്കാൻ തന്നെ ഞാൻ ഓടി. പുറകെ ഓടിയെത്തിയ അമ്മ കരഞ്ഞുകൊണ്ട് എന്റെ കൈ പിടിച്ച് എന്നെ തടഞ്ഞു. പക്ഷെ അവനോടുള്ള പകയിൽ കത്തിയെറിഞ്ഞ മനസ്സിനും കാതിനും പുറകിൽ നിന്നും പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ ശബ്ദം കേൾക്കാനായില്ല. ഞാൻ കുതറി. അമ്മ തെറിച്ചു വീണതും ട്രെയിനിന്റെ ശബ്ദത്തേക്കാൾ വലിയ അമ്മയുടെ മോനെ എന്ന അലർച്ചയും ഞാൻ കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോ അമ്മയുടെ ശരീരഭാഗങ്ങൾ ട്രെയിൻ ചക്രങ്ങൾക്കൊപ്പം. പിറ്റേ ദിവസത്തെ പത്രങ്ങൾ എഴുതി, ദുർനടപ്പുകാരിയായ അമ്മയെ മകൻ ട്രെയിനിന്റെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്നു. കോടതിയുടെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു എന്നെ അമ്മയെ കൊന്നവനെന്ന് വിധിക്കരുത് എന്ന്. എന്നിട്ടും വിധിച്ചു 15-കാരൻ പവിത്രൻ 6 വർഷം. പ്രായപൂർത്തിയാവും വരെ ദുർഗുണ പരിഹാര പാഠശാലയിൽ, 18 കഴിഞ്ഞ ബാക്കി ശിക്ഷ ജയിലിൽ. അതോടെ ജലവും വിധിച്ചു. സ്വന്തം അമ്മയെ കൊന്നവൻ പവിത്രൻ. പിന്നെ ഈ പവിത്രനെ നിശ്ചയിച്ചു ആ വിധി തിരുത്തേണ്ടെന്ന്. തിരുത്തിയില്ല പവിത്രൻ ഒരു പട്ടിയുടെ മുമ്പിലും. പക്ഷെ ഇപ്പോ വെറുതെയാണെങ്കിലും പവിത്രൻ കൊതിക്കുക. മരിച്ചുപോയ എൻ്റെ അമ്മ ഒരു ദിവസം തിരിച്ചു വന്നെങ്കിലെന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ട് അമ്മ എനിക്ക് കരുതി വച്ച സ്നേഹവും ഞാൻ അവർക്ക് കൊടുക്കാതെ പോയ സ്നേഹവും പരസ്പരം കൊടുത്ത് തീർക്കാൻ. എങ്കിൽ ചെലപ്പോ നിനക്കും കിട്ടുമായിരുന്നല്ലോ കുഞ്ഞിരാമനെ പോലെ ഒരു അച്ഛനെയും കല്യാണിയെ പോലെ ഒരു അമ്മയും. അച്ഛാ ഒരു കാര്യത്തിൽ കുരങ്ങൻ ഭാഗ്യവാനാ, എന്നെങ്കിലും അമ്മയെ നേര് കാണുമെന്നും അങ്ങനെ കണ്ട പതിരിപ്പോകുമെന്നും പേടിക്കണ്ടല്ലോ. ആ കാര്യായിട്ട് ഇല്ലെങ്കി ഇല്ലെങ്കി എല്ലാവർക്കും ഉണ്ടാവും അച്ഛാ. സ്വന്തം അമ്മയെ മുന്നിൽ കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കാൻ എന്നെ പോലാണത്ത. അച്ഛാ ഇനി ഞാനൊരു സത്യം പറയാൻ പോവാ. ചെറുപ്പത്തിൽ എനിക്ക് കോയകന്റെ ഭയങ്കര ഇഷ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ പൂതി തോന്നിട്ടുള്ള പിശാചാണ് എന്ന് നിൽക്കുന്നേ. അപ്പോഴല്ലേ ഈ കട്ടി മീശയും പിരിച്ച് എന്റെ പിറകെ നടന്ന് നീ എന്നെ പ്രേമിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ
കാണിച്ചു തരാൻ വേണ്ടി എന്ന് പറഞ്ഞതല്ലേ പ്രശ്നമായത്? അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഒന്ന് പ്രേമിക്കടാന്ന് ഞാനും തീരുമാനിച്ചു. ഇനിയിപ്പൊ അങ്ങനെ പഞ്ചാരി അടിച്ചിട്ടുന്ന ഒരു കാര്യമില്ല മോനെ. വായിലിരിക്കണ നാക്കും അതിൽ നിന്ന് വേണ്ട വാക്കും പ്രവൃത്തിയും നന്നായിരിക്കണം. അതാണ് പ്രേമിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ. എന്നെ അങ്ങോട്ട് കൊല്ലി അച്ഛാ മോളെ. അതൊക്കെ പോട്ടെ, അപ്പുറത്തെ കാലില്ലാത്ത ഒരു കുരങ്ങനും വാലില്ലാത്ത ഒരു കുരങ്ങത്തി ഉണ്ടായിരുന്നല്ലോ, പോയില്ലാവോ അവര്? ഹലോ മോളെ, എടാ നിനക്കൊന്ന് തിരക്കായിരുന്നില്ലേ? അവര് പോയോന്ന്? അവരെന്നെ കൊണ്ടുപോകാതെ കിട്ടിയ ചെലപ്പോ നിനക്കായിരിക്കും ലോട്ടറി അടിക്കുന്നത്. അച്ഛാ മോളെ, വേറൊന്നുമല്ല, ഇവരെ കിട്ടിയ എനിക്കിവിടെ വിട്ടു പോകണ്ടല്ലോ. അവളിപ്പോ എന്ത് പറഞ്ഞാലും എനിക്കത് ശരിയാ. അച്ഛാ ഹലോ, എവിടെ വരെയായി? എന്ത് സോങ്, പാട്ട് പാട്ട്? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെനിക്ക് ഏതാണ്ട് ഒരു സിനിമയിലെ പോലെ ഒരു സോങ്ങിനുള്ള സമയമൊക്കെ ആയി. എനിക്ക് തുടങ്ങാം നമുക്ക്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എൻജി വരണില്ലേ? എന്തുട്ട് പണ്ട് പണ്ട് രാജ്യത്ത്? അയ്യേ എനിക്ക് പാട്ടൊന്നും അറിയില്ല. അതെ അയ്യോ, എന്തിനാണോ പ്രാവിനെ ഒരു തൂവല് കിട്ടുമെന്നറിയാനാ? ഈ മയിൽപ്പീലി വെക്കണ പോലെ ചായക്കണക്കിൽ നിന്ന് പുസ്തകത്തിൽ വെക്കാനാ പെറ്റ് പെരുകോന്ന് അറിയാലോ? ഒന്നോ രണ്ടോ ചോദിച്ചോ തൂവല്. അതൊക്കെ നിന്റെ പുസ്തകത്തിൽ ഇരുന്ന് പെറ്റ് പെരുകട്ടെ. അപ്പൊ ഒരുപാട് പ്രാവുകൾ ഉണ്ടാവും. അതിലൊരെണ്ണം നിനക്ക്. അപ്പൊ പ്രാവേ ഇവനെന്താ ഭ്രാന്തായോ? അതൊക്കെ പോട്ടെ, പറ മോനെ. ദിനേശ രണ്ടു മൂന്ന് ദിവസമായിട്ട് എവിടെയായിരുന്നു? കുറച്ച് കാശിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു, ചെറിയൊരു ചെക്കപ്പ്. ഇവൻ എപ്പോഴാ പണിമുടക്കുന്നതെന്ന് അറിയണമല്ലോ. ആ ഇന്ന് രണ്ടേ ഉപ്പയുള്ള നേത്രാവതിയിലങ്ങ് പോകും. പിന്നെ നീ ഉണ്ടാവുമല്ലോ കൂട്ടിന്. പക്ഷേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞല്ലോ. യെസ് തിരുവനന്തപുരം മുതൽ ലോകമാന്യ തിലക് ടെർമിനൽ വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസിൽ കോച്ച് നമ്പർ 9 സീറ്റ് നമ്പർ 14 മിസ്റ്റർ ഭരതൻ, സീറ്റ് നമ്പർ 15 മിസ്സസ് ഗംഗാഭരതൻ, സീറ്റ് നമ്പർ 16 മിസ് പ്രാവ് നീ. എന്റെ ടിക്കറ്റ് കൺഫേം ആയോ എന്ന് റിസർവേഷൻ ചാർട്ടിൽ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. കൂട്ടത്തിൽ പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്നും. പരിചയക്കാരല്ല, എന്റെ പെങ്ങള് തന്നെ ഓപ്പോസിറ്റ് സീറ്റിൽ ഞെട്ടിപ്പോയി. ഞാൻ ഏതെങ്കിലും ഒരു കുപ്പത്തൊട്ടിയിൽ പട്ടികൾ കടിച്ചു കീറുമായിരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാതെ ജീവിക്കേണ്ടി വരുമായിരുന്ന നിന്നെ ചുരത്താത്ത മുളയൂട്ടി വളർത്തിയ കല്യാണിയെയും മനസ്സിന്റെ കനകക്കൂട്ടിൽ പാലും പഴവും ഊട്ടി വളർത്തിയ കുഞ്ഞിരാമനെയും വിട്ടുപോകാമെന്ന് തീരുമാനിച്ച തീരുമാനമുണ്ടല്ലോ. നന്ദി കേട്ടവളെ. അവസാനിച്ചിട്ടില്ല, എല്ലാത്തിനും ഒരുപാട് സമയം. മനസ്സിലായില്ല? 3 ടിക്കറ്റ് എടുത്തത് ഞാനാ, അതിൽ ആരൊക്കെ സഞ്ചരിക്കണമെന്ന് അവരവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഫലത്തിൽ നിന്നെ ഒരു കട്ടെടുക്കലായിരുന്നു നിന്റെ അമ്മയിൽ നിന്നും. നിന്നെ നഷ്ടപ്പെട്ടതറിഞ്ഞ നിന്റെ അമ്മയുടെ കരച്ചിൽ ഇന്നും മുഴങ്ങുന്നുണ്ട് TTR അനന്തരാമയ്യരുടെ കാതിൽ. യെസ്, നേത്രാവതി എക്സ്പ്രസിന്റെ 9 നമ്പർ കോച്ചിൽ നിന്നും മകളെ നഷ്ടപ്പെട്ട അതിൻ്റെ അമ്മയുടെ കരച്ചിൽ നിന്നെയും മാറത്തൂതിക്ക് നേത്രാവതി എക്സ്പ്രസിന്റെ റെയിൽവേ സ്റ്റേഷന്റെ സർവീസ് റൂമിന്റെ ബെഞ്ചിലിരുന്നാ ഞാൻ കേട്ടത്. ചലിച്ചു തുടങ്ങിയ ട്രെയിനിൽ നിന്നും മകൾ നഷ്ടപ്പെട്ടതറിഞ്ഞ് ചാടി ഇറങ്ങി പാഞ്ഞു വരുന്ന മറ്റൊരു ട്രെയിനിൻ്റെ മുന്നിലേക്ക് കുതിച്ച ഗംഗാദേവിയെ അവളുടെ അച്ഛൻ എൻ്റെ ആത്മസുഹൃത്ത് ശങ്കരപ്പിള്ളയും റെയിൽവേ പോലീസും കൂടി ചേർന്ന് കൈയും കാലും കൂട്ടിക്കെട്ടി ടാക്സി കാറിലാണ് വീട്ടിലെത്തിച്ചത്. സത്യം, ഗംഗാദേവി എന്ന നിന്റെ അമ്മ നിന്നെ പിഴച്ചുപറ്റതല്ല, മനഃപൂർവ്വം ഉപേക്ഷിച്ചതുമല്ല. പഠിക്കുന്ന കാലത്ത് കൂടെ പഠിച്ചിരുന്നവനോട് തോന്നിയ ഒരിഷ്ടം, യൗവനത്തിൻ്റെ തിളപ്പിൽ പഠിച്ചിരുന്നവരുടെ സാന്നിധ്യത്തിൽ
ഒരു രജിസ്റ്റർ വിവാഹം. അത് ഗംഗാദേവിയുടെ തെറ്റ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുള്ള ഗംഗാദേവി വീട്ടിൽ വരാൻ മാസങ്ങളോളം താമസിച്ചപ്പോൾ തിരക്കി പോയ അവളുടെ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ നിനക്ക് നിൻ്റെ അമ്മയുടെ വയറ്റിൽ 6 മാസം പ്രായമായിരുന്നു. കരഞ്ഞ് കാൽക്കൽ വീണപ്പോൾ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു അവളുടെ അച്ഛൻ. പിന്നെ നീ ഈ ഭൂമിയിൽ തൊടുമ്പരെ കൂട്ടിയിരുന്നു അച്ഛൻ, ഈ ലോകത്തൊരു കുഞ്ഞിനെ പോലും അറിയിക്കാതെ. എല്ലാം കണ്ട് വിധിക്കുന്നവൻ ചിരിച്ചിരിക്കണം, അല്ലെങ്കിൽ നീ ജനിച്ച ദിവസം ആ സന്തോഷത്തിൽ കൂട്ടുകാർക്കൊപ്പം മധുരം പങ്കിടാൻ ബൈക്കും എടുത്തുപോയ അവളുടെ പ്രിയപ്പെട്ടവനെ സിറ്റി ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ രൂപത്തിൽ വന്നിടിച്ച് അതിൻ്റെ മുൻചക്രവും പിൻചക്രവും ശിരസിലൂടെ കയറിയിറങ്ങില്ലായിരുന്നു. അവസാനം നീ എന്ന ചോരക്കുഞ്ഞിനെ മാറത്തൊതുക്കി നേത്രാവതി എക്സ്പ്രസിൻ്റെ 9-ാം നമ്പർ കോച്ചിൽ എൻ്റെ ഡ്യൂട്ടി ടൈമിൽ തന്നെ കയറിയത് നിയോഗമാകാം. അന്ന് എൻ്റെ മാറിൽ മുഖം അമർത്തി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശങ്കരപ്പിള്ള പറഞ്ഞു, അച്ഛനില്ലാത്ത മകളെയും ഭർത്താവില്ലാത്ത മകളെയും കൊണ്ടുള്ള ഈ യാത്ര ഞാൻ പൂർത്തിയാക്കില്ല അനന്തരാമ എന്ന്. എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും തൻ്റെ മകൾ പിഴച്ചവളാണെന്നേ നാട്ടുകാർ പറയൂ. അന്ന് എൻ്റെ സുഹൃത്തിന് വേണ്ടി കളിച്ചു ഒരു കളി ഈ TTR അനന്തരാമയ്യർ. ഗംഗാദേവിയുടെ ബാംഗ്ലൂർ അധ്യായം വലിച്ചു കയറാൻ തീരുമാനിച്ചു ഞാൻ. ഉച്ചമയക്കത്തിലായിരുന്ന ഗംഗാദേവിയുടെ ചുരത്തുന്ന മാറിൻ്റെ വിങ്ങലറിയാതെ ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോൾ നിന്നെയും പറിച്ചെടുത്ത് ഞാൻ പാർസൽ റൂമിലേക്ക് ഓടി. അലറി കരഞ്ഞ നിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ മാറത്തമർത്തി പിടിച്ചപ്പോൾ ചലിക്കുന്ന ട്രെയിനിൽ നിന്ന് ഞാൻ കേട്ടു അവളോട് അലറി കരച്ചിൽ. പിന്നെ കണ്ടു ട്രെയിനിൽ നിന്നും ചാടുന്നതും. നല്ല കഥ, പക്ഷേ ക്ലൈമാക്സ് അല്പം പാളിപ്പോയല്ലായിരുന്നു മാമ. ഈ കഥ ഒറിജിനൽ ആണെന്ന് അറിയണ്ടേ നമുക്ക്? ഞാൻ നിങ്ങളുടെ മോള് അല്ല. എരുമാമ, എല്ലാവർക്കും ഭാരമായ ഞാൻ അന്ന് പാഴ്സ റൂമിൽ വെച്ച് അലറി കരഞ്ഞപ്പോൾ ഈ നെഞ്ചി ശ്വാസം കിട്ടാത്ത വിധം ഒന്ന് അമർത്തി പിടിക്കാമായിരുന്നില്ലേ? എന്തിനാ എന്നെ ജീവിക്കാൻ വിട്ടത് അറിയാം? ഈ ഒരു രംഗത്തിന് പറ, ഞാനിനി ആരുടെ കൂടെ പോണം? ഞാനിനി ആരെ അമ്മയെന്ന് വിളിക്കണം? വിളിക്കേ 1000 വട്ടം, കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. പക്ഷേ വഴങ്ങില്ല എൻ്റെ നാവ് പെട്ടെന്ന് നിങ്ങളെ അമ്മയെന്ന് വിളിക്കാൻ. വഴങ്ങില്ലല്ലോ ഈശ്വര എനിക്ക് വരെ അമ്മയെന്ന് വിളിക്കാൻ. നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. ആരുന്നാണോ എൻ്റെ പ്രാവിനെ പറിച്ചെടുത്തത്? അവരെ തന്നെ മുന്നിൽ കൊണ്ടു നിർത്തിത്താനല്ലേ? നിരപരാധിയായ പെറ്റമ്മയെ മുന്നിൽ കൊണ്ടു നിർത്തി സത്യം വിളിച്ചു പറഞ്ഞാൽ ഈ കുഞ്ഞിരാമൻ ഹൃദയം പറിച്ചെടുത്ത് മുന്നിൽ വെച്ച് തൊഴും എന്ന് താൻ കരുതിയല്ലേ? അത്രയ്ക്കേ ഉള്ളൂ കുഞ്ഞിരാമൻ അല്ലേ? അത്രയ്ക്കേ ഉള്ളൂ തളിക്ക് കുഞ്ഞിരാമൻ. പറയണോ കല്യാണി, എന്നോടൊപ്പം മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ? അയ്യനെ വേണ്ടായിരുന്നു ഇത്രയും. എന്റെ ഭർത്താവ് വഞ്ചകി എന്ന് വിളിച്ച് കെട്ടുതാലി പൊട്ടിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും എന്റെ പൊക്കൽ കൊടിയിൽ നിന്നും പൊട്ടി വീണ പൊന്നു മോളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ തിരിച്ചു പോകും? പോണം, പോണം. ഇല്ലെങ്കിൽ ഈ കുഞ്ഞിരാമനെയും കല്യാണിയെ കൊല്ലണം. അല്ലാതെ എന്റെ മുന്നിലൂടെ എന്റെ പ്രാവിനെ ഒരു കരികളും ബ്രാഞ്ചിൽ കൊണ്ടുപോകാനാവില്ല. കൊല്ലുന്നില്ല ഞാൻ. പെറ്റമ്മയും പോറ്റമ്മയും തീയിൽ ചോട്ട് നിർത്തിയിട്ട് ഇനിയും നീ ശബ്ദിച്ചാൽ കൊല്ലുന്നില്ല ഞാൻ. കാണണോടാ നിനക്ക്? കാണണോ? എങ്ങനെ കൊല്ല്? നിന്നു തരാം നിന്റെ മുമ്പിൽ ഞാൻ. നിങ്ങൾക്ക് മാത്രമേ വേദനയുള്ളൂ. ഈ അനന്തരാമയ്യനും മനുഷ്യനാണ് മനുഷ്യൻ. ഒരു കുരുന്നു ജീവനെ ആരുടെ മാനം രക്ഷിക്കാനാണെങ്കിലും ആർക്കൊരു പുതിയ ജീവിതം കിട്ടാനാണെങ്കിലും സ്വന്തം അമ്മയിൽ നിന്ന് വേർപിരിച്ചതിന് ഈ അനന്തരാമയ്യർക്ക് വേദനിക്കില്ല അല്ലേ? കുറ്റബോധം വേട്ടയാടിയപ്പോൾ ഞാൻ എഴുതി നൊന്നുവെച്ച അവളുടെ അമ്മയ്ക്ക് അവളുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണണമെന്ന് ആ അമ്മ മനം നൊന്ന് പറഞ്ഞപ്പോൾ ഒരു വട്ടം നിങ്ങളവളെ കണ്ടിരിക്കുമെന്ന് ഞാൻ വാക്കുകൊടുത്തു. ഇല്ലേ അതിനുള്ള ബാധ്യത എനിക്ക്?
ഇപ്പൊ കൺമുമ്പിൽ നിൽക്കുന്ന സ്വന്തം അമ്മയെ ഒരു അന്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ എന്റെ ചങ്ക് പിടഞ്ഞപ്പോ ഞാൻ അറിയാതെ വന്നുപോയി എല്ലാ സത്യങ്ങളും ഇതാവിന്ദുമ്പിൽ നിന്നു. എല്ലാവർക്കും വേണ്ടിയെല്ലാം ഞാൻ മാത്രം സഹിക്കണമല്ലേ? ഉച്ചബോധത്തിൽ എരിഞ്ഞടങ്ങി ഞാൻ മാത്രം ദഹിക്കണമല്ലേ? പറയേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെങ്കിൽ ആരുടെയൊക്കെ കാലിലാ ഞാൻ വീഴേണ്ടത്? പറയും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി തീവണ്ടി തീവണ്ടി. ഈ വണ്ടിക്ക് തീവണ്ടി എന്ന് പേരിട്ടവനെ സ്തുതിക്കണം. ശരിക്കും തീയായി വണ്ടി. തീ പിടിച്ച മനസ്സുമായി ജീവിക്കുന്ന ആയിരങ്ങളെ തൻ്റെ മടിയിലിരുത്തി നാട്ടുകാരെ കൂകി വിളിച്ചുകൊണ്ട് പോകുന്ന ഇവൻ ശരിക്കും തീവണ്ടി തന്നെയാ. ആ ഗംഗാദേവി, പോകണ്ടേ നമുക്ക്? സമയം 2 കഴിഞ്ഞു, ഇനി 30 മിനിറ്റ് ബാക്കി. നേത്രാവതി എക്സ്പ്രസ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരും. കൊണ്ടുപോകേണ്ട പെട്ടിയെല്ലാം പാക്ക് ചെയ്തോ. ചെല്ലേ, ചെന്ന് എടുത്തു വയ്ക്കേ. പെട്ടിയിലാക്കി കൊണ്ടുപോകേണ്ടതും പെട്ടിയിലാക്കാതെ കൊണ്ടുപോകേണ്ടതും. വിവാഹത്തിന് മുമ്പ് നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് പവിത്രം പറഞ്ഞറിയേണ്ടി വന്നു ഞാൻ, അല്ലേ? അതറിയിക്കാൻ ഈ ഒറ്റക്കാലനെ ഇവിടെ വരെ എത്തിച്ചു നീ, അല്ലേ? ഈ ഒറ്റക്കാലന്റെ മുമ്പിൽ താലികെട്ടാൻ തല കുനിച്ചു തന്ന നിന്നെ ഭാര്യയായിട്ടല്ല ദേവിയായിട്ട ഞാൻ ആരാധിച്ചേ. ഗംഗെ പറ, എനിക്ക് താലികെട്ടാൻ തല കുനിച്ചു തരും മുമ്പേ നിനക്കറിയാമായിരുന്നില്ലേ? എന്നിട്ട് ഈ ഒറ്റക്കാലനെ പറയാമായിരുന്നില്ലേ? ഗംഗെ, നിനക്ക് എപ്പോഴെങ്കിലും ഈ ഒറ്റക്കാലനോട് നിനക്കൊരു കുഞ്ഞുണ്ടെന്ന്? ഗംഗെ, ചോദിക്കടി ചോദിക്കടി, നിനക്ക് നിന്റെ മോളെ തരുമെന്ന് ചോദിക്കടാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തരുമെന്ന് തന്നൂടെ കുഞ്ഞുരാമ? ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക്. മോളെ, നിന്റെ അമ്മയുടെ കണ്ണീര് വീണെന്നും രാത്രികളിൽ തലേണ കുതിരുമ്പോ ഞാൻ ചോദിക്കുമായിരുന്നു എന്ത് പറ്റി എന്റെ ഗംഗയെന്ന്. പറഞ്ഞില്ല പറഞ്ഞില്ല നിന്റെ അമ്മ ഒന്നും. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിന്നെ ഓർത്ത് നിന്റെ അമ്മയുടെ നെഞ്ചുരുകിറങ്ങിയ ചോരയായിരുന്നു ആ കണ്ണീരെന്ന്. മാ ഉപ്പ് കൊടുത്തൂടെ കുട്ടിയെ നിന്റെ അമ്മയ്ക്ക്. കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം. അതെ, എന്റെ മോൾക്ക് സമയം വൈകി കുളിച്ചാലേ ജലദോഷം വരും, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ മോൾക്ക് എന്തെങ്കിലും അസുഖം വന്നാ അത് മാറുന്നത് വരെ ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കില്ല. ആ പാവങ്ങളുടെ ജീവിതം തകർക്കാതെ ഇനിയെങ്കിലും പോയിക്കൂടെ നിങ്ങൾക്ക്? അതോ അവൾ തന്നെ പറയണോ ഇറങ്ങിപ്പോകാൻ? നമ്മളാരാ? ആ ഞാൻ കണ്ണൻ, കൂടെ പിറന്ന പെങ്ങളെ പോലെയാ എനിക്ക് പ്രാവ്. താനിപ്പോ എങ്ങോട്ടാ? മംഗലാപുരം വരെ. ഏതാ ട്രെയിൻ? നേത്രാവതി എക്സ്പ്രസ്. ഓ, അപ്പൊ നമ്മൾ ഒരുമിച്ചാണല്ലോ. ഇപ്പൊ സമയം 2:20. അപ്പൊ 10 മിനിറ്റ് ബാക്കി. അനന്തരാമയ്യർ, സലാം. ഗംഗയോട് പറഞ്ഞേക്കെ ഞാൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നേത്രാവതി എക്സ്പ്രസിന്റെ 9-ാം നമ്പർ കോച്ച് വന്ന് നിൽക്കുന്ന സ്ഥലത്തുണ്ടാവുമെന്ന്. അവൾ വന്നാലും ഇല്ലെങ്കിലും ഞാൻ അതിൽ കയറുമെന്ന്. വാടോ. അവളുടെ ഇടവും വലിയ ഇരിക്കും ഇങ്ങോട്ട്.
ട്രെയിൻ ഇപ്പൊ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തും. ഒമ്പതാം നമ്പർ കോച്ചിലാണ് നിങ്ങൾക്കുള്ള സീറ്റ്. ആ കോച്ച് എത്തുന്നിടത്ത് ഭരതൻ നിൽപ്പുണ്ടാവും. ചെല്ല്. എന്നോട് ആവശ്യപ്പെട്ടതും ഞാൻ പറഞ്ഞതുമായ വാക്ക് ഞാൻ പാലിച്ചു. നോ മോർ എനിതിങ്. കൂടുതലൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഈ അനന്തരാമയ്യ ഒരു മനുഷ്യനാണ്, മനുഷ്യൻ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ അവൾക്കായി എടുത്ത ടിക്കറ്റ് വലിച്ചു കയറി കാറ്റിൽ പറത്തി തിരിഞ്ഞു നോക്കാതെ പോ. ആ ട്രെയിൻ മിസ്സാവരുത്. പിന്നെ നിനക്കൊരു ജീവിതമില്ല, ഭർത്താവുമില്ല. പോ. പെറ്റ വയറിന്റെ നീറ്റിലൂടെ ഒരമ്മയും മകളും ഉപേക്ഷിച്ച് കുഞ്ഞിരാമന്റെ മുന്നിൽ കൊണ്ടുപോയിക്കോ. ഇത് നിങ്ങളുടെ സ്വത്താണ്. കിടന്നിട്ടുണ്ടോ ഇവിടെ നിന്റെ വയറ്റിൽ? പെറ്റിട്ടുണ്ടോ നീ ഇവിടെ? താമസിക്കുന്നു 10 മാസം പേര് നൊന്തു പെറ്റമ്മ. പെറ്റിട്ടില്ലാത്ത നീ ഇത്ര വേദനിക്കുന്നെങ്കിൽ നൊന്തു പെറ്റ അമ്മയുടെ വേദന നീ കാണാത്തത് എന്താ എന്റെ കല്യാണി? എന്താ നീ കാണാത്ത? അമ്മയുടെ നെഞ്ചത്ത് കത്തികുത്തി ഇറക്കുന്നു നീ പാടില്ല. അമ്മയേക്കാൾ വലുതല്ല മറ്റൊന്നും, ആ സ്നേഹത്തെക്കാൾ വലുതല്ല മറ്റൊരു സ്നേഹവും. അത് നീ അറിയണം. അറിഞ്ഞേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. വേണ്ട, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, എന്റെ ശവം ഞാൻ തീറ്റിക്കോ. എന്നിട്ട് ആ ശാപം കൂടെ ഈ കുഞ്ഞിരാമന്റെ നെഞ്ചത്തല്ലേ? നിന്നെ നെഞ്ച് പുള്ളി സ്നേഹിച്ചതിന് ഈ കുഞ്ഞിരാമന് തന്ന സമ്മാനം, ഈ കല്യാണിക്കുള്ള സമ്മാനം. ജന്മം നിനക്ക് തന്നത് അവരാ, അവരായി നിൽക്കുന്ന ഒരു കളിപ്പാട്ടം പോലെ കുറച്ചു കാലം ദൈവം നിന്നെ ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങളുടെ പുണ്യം. അതൊരു പെറ്റമ്മയുടെ ശാപമായി ഈ തലയിൽ വീഴ്ത്തരുത് പോളെ. എന്റെ മോള് അമ്മയോടൊപ്പം പോണം. നിനക്ക് വേണ്ടി ചുരത്തിയ മാറിൽ നിന്നും ഒരുപാട് അമൃതി ഭൂമിയിൽ പിഴിഞ്ഞൊടുക്കി അമ്മയായി നിൽക്കുന്നേ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആ പാപത്തിന്റെ ശാപം ഈ കുഞ്ഞിരാമനും കല്യാണിക്കുക. ആ പാപത്തിന്റെ പ്രായച്ചിത്തമായി ഈ കുഞ്ഞിരാമൻ ആ അമ്മയ്ക്ക് നൽകുന്ന ബലിയാണ് നീ. പക്ഷോ എങ്ങോട്ടെങ്കിലും ചവിട്ടി പുറത്താക്കി ഞാൻ. എന്നിട്ട് ഞാനും ചാടുപടി ആ ട്രെയിൻ പോണം. മകളെ കൂട്ടി തന്നെ പോണം. പൊട്ടി തന്നെ കരഞ്ഞോടി നിർത്തണമെന്ന് തോന്നുമ്പോ
ഈ കുഞ്ഞിരാമന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ അത്ര ക്രൂരന്മാരല്ല കല്യാണം. മറ്റൊരാൾ നൊന്തു പെറ്റ കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുക, മരണം വരെ ഒപ്പമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുക, അതെന്തൊരു ക്രൂരതയാണ് അതല്ലേ കല്യാണി? എന്തായാലും ദൈവം ആ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച നോടി ഇങ്ങോട്ട് എഴുന്നേറ്റിരിക്കുന്നു കല്യാണി. ഈ കുഞ്ഞിരാമൻ സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റണില്ലേ? എടി കല്യാണി, നീ ഒന്ന് ആലോചിച്ചു നോക്കിയടി അവളുടെ അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം. കല്യാണി, നമ്മുടെ മോള് എന്ത് സുഖമായിട്ടാടി കഴിയാൻ പോണേ. സഞ്ചരിക്കാൻ കാറ്, കിടക്കാൻ പട്ടുമെത്ത, ഉടിക്കാൻ വില കൂടിയ വസ്ത്രങ്ങൾ. ഈ കുഞ്ഞിരാമന് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റണില്ലേ? കടലേ നീല കടലേ. കല്യാണി, എന്നെ നീ ഒന്ന് കളിയാക്കട്ടെ കല്യാണി, എന്നിട്ട് എനിക്ക് നിന്നെ കുറിച്ചു നിർത്തി. 1, 2, 3. കല്യാണി, നീ ഇപ്പോ ജീവിച്ചിരിക്കുന്നത് നീ പോയാ പിന്നെ ഞാൻ തനിച്ചാവുന്ന് കരുതിയിട്ടല്ലേ? നമുക്കങ്ങോട്ട് പോയാലോടി കല്യാണി, നമുക്കങ്ങോട്ട് പോയാലോ. എന്റെ കല്യാണി, നിന്നെ ഞാൻ എങ്ങനെയാടി? പോണം കുഞ്ഞിരാമൻ, പോണം. നമ്മൾ അവളോട് പറയാറില്ലേ പ്രാവില്ലെങ്കിൽ ഈ കല്യാണിയും കുഞ്ഞിരാമനും ഇല്ലെന്ന്? അത് നമുക്ക് തെളിയിക്കണം കുഞ്ഞിരാമേട്ട, ഇല്ലെങ്കിൽ നമ്മൾ അവളോട് പറഞ്ഞത് കള്ളാവൂല. നമുക്ക് തെളിയിക്കണം കല്യാണി, പിന്നെ നമ്മുടെ മോള് വിചാരിക്കും നമ്മൾ അവളെ സ്നേഹിച്ചിട്ടില്ല. അമ്മ കല്യാണി, എടി നേത്രാവതി പോയി, ഇനിയിപ്പോ ഏതാണ് ആവോ ട്രെയിൻ? എടി നമ്മുടെ മോള് പറയണ പോലെ മടി പിടിച്ച് കിടന്നില്ലെങ്കിൽ ഇപ്പൊ വേണാട് വരും. നമുക്ക് അതിനങ്ങോട്ട് പോയാലോടി. നമ്മുടെ മോൾ അറിഞ്ഞ ചിലപ്പോ സഹിക്കില്ലായിരിക്കും, എന്നാൽ എന്താ അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പെറ്റമ്മയുണ്ടല്ലോട്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ സ്റ്റേഷൻ വഴി 14:45 കടന്നു പോകേണ്ട വേണാട് എക്സ്പ്രസ്, 15:10 കടന്നു പോകേണ്ട പരശുരാം എക്സ്പ്രസ്, 16:45 കടന്നു പോകേണ്ട ജനശതാബ്ദി എക്സ്പ്രസ് എന്നിവ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ റദ്ദാക്കിയിരിക്കുന്നു. മറ്റ് ട്രെയിനുകളുടെ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും ട്രെയിൻ ദുരന്തം. തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യ തിലക് ടെർമിനലിലേക്ക് പുറപ്പെട്ട നേത്രാവതി എക്സ്പ്രസും മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഗുഡ്സ് വണ്ടിയുമായി കൂട്ടിയിടിച്ച് നിരവധി പേർ മരിച്ചു. അപകടകാരം. കൊലയ്ക്ക് കൊടുത്തു അല്ലേ? കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തു അല്ലേ? ഹ
എല്ലാം നെഞ്ചിലൊതുക്കി ഭ്രാന്ത് പിടിച്ചായിരിക്കണം പലതിനും സാക്ഷിയായ നേത്രാവതി എന്ന് തീ തുപ്പി കുതിച്ചു പാഞ്ഞത്. അല്ലെങ്കിൽ ട്രാക്ക് മാറി ഓടി 10 കിലോമീറ്ററുകൾക്കപ്പുറം പാഞ്ഞു വന്ന ഗുഡ്സ് വണ്ടിയുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി ഭരതനും കണ്ണനും ഗംഗയും ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ എടുക്കില്ലായിരുന്നു. കുഞ്ഞിരാമ, രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു പോറലു പോലും ഏൽക്കാതെ നിങ്ങളുടെ പ്രാണന്റെ പ്രാണനെ കൈവെള്ളയിൽ പിടിച്ചു വെച്ചു ദൈവം. ദൈവമേ, ആരോ എടുത്തെറിഞ്ഞ പോലെ തെറിച്ചു വീണ പ്രാവിനെ കൈക്കുടന്തയിൽ പിടിച്ചു വെച്ചു ദൈവം. പ്രാർത്ഥിക്ക്, ഇന്ന് ഈ ഭൂമി വിട്ടുപോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഈശ്വര, അയ്യോ, ഞാൻ എന്താ വേണ്ട? അയ്യോ, ഞാൻ എന്താണോ വേണ്ട? കല്യാണിയെ, എടി നമ്മുടെ മോളെ ദൈവം പ്രാർത്ഥിക്കണ്ട. കല്യാണി പ്രാർത്ഥിക്കണേ, പ്രാണം വിട്ട് ആത്മാർത്ഥിക്കു വേണ്ടി മനം നൊന്ന് പ്രാർത്ഥിക്കണ്ട കല്യാണി. അയ്യോ, അമ്മ അമ്മ. കുഞ്ഞിരാമ, ഇനി നിന്റെ മോൾക്ക് അമ്മയെ എന്ന് വിളിക്കാൻ മറ്റൊരാളില്ല. സ്നേഹിച്ചവരെയെല്ലാം കൊന്നും പാതി തീർത്തും അവളോട് അമ്മയുടെ കണ്ണീർ കണ്ട് രസിച്ച അപകടമെന്ന കോമാളി വീണ്ടും വില്ലനായി എത്തി അവളുടെ ജീവനും കൊത്തിയെടുത്തുകൊണ്ട് പോയപ്പോ നീയും കല്യാണിയും ആത്മാവിൽ തട്ടി എപ്പോഴും പറയാറില്ലേ, പ്രാവില്ലെങ്കിൽ പിന്നെ കുഞ്ഞിരാമനില്ല, കല്യാണിയില്ല എന്ന്. ആ വാക്ക് വിധി തിരുത്തിയിരിക്കുക. ഇനി കുഞ്ഞിരാമനും കല്യാണിയും ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രാവുമില്ല. ഈശ്വര, പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. വേണ്ട വേണ്ട, എന്റെ മോൾക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുക്കാം. എന്നാ നീ പറ. ആ രാജാവ് വേട്ടയ്ക്കായി പോകുമ്പോ കാട്ടാറിനരികിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. എന്നിട്ട് കുട്ടികളില്ലാത്ത ആ രാജാവ് ആ കുഞ്ഞിനെ വാരിയെടുത്ത് മറോട് ചേർത്തു. നല്ല കഥ. രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു രാജകുമാരിയെ പോലെ വളർത്തി.